a Malappuram District Panchayat project under Kerala AIDS Control Society. Mr. Suvrat has also taught aspiring young minds like yourself for UG and PG programs at Integrated Center for Counseling and Psychology. He has conducted workshops as well as sessions at both the national and state level, working in collaboration with clinics and colleges. Interestingly, our students here might get to tackle this Quizmaster genius who has conducted state-level psychology quiz competition, PsyQ. He has also organized community living programs at state and national level in collaboration with Kerala Forest Department. So has completed his PhD in psychology and served as a national treasurer of SPSA and secretary of OCIMUM, Charitable Society, Malappuram. He has professional expertise in the field of conducting psychometric tests, including intelligence test, memory and aptitude test, projective test, as well as personality test. As we are striving through this pandemic, I'm sure this session will provide us all, especially the young ones here, with a platform for genuine connection and to generate mental health awareness. Sir, we are delighted to have you here amidst the Cochin College family. We welcome you to this session. Over to you, sir. Thank you, Asmin ma'am. First of all, good morning to one and all. Respected Principal Dr. Geeta Madam, ICWA Coordinator Dr. Sindhu Madam, Student Induction Coordinator Dr. Anubhava Madam, and my dear students, teachers, faculty members, non-teaching staff, and my friends. നിങ്ങളുടെ കോളേജിൽ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നടന്നു വരുന്നേയുള്ളൂ. വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ കോളേജുകളിൽ വെച്ച് നടന്നു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് മാനേജ്മെൻ്റ് ഇൻ അഡോളസൻസ് എന്ന മേഖലയെക്കുറിച്ചാണ്. അതിനു മുൻപ് കൊച്ചിൻ കോളേജിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്തും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ഇക്വ കോർഡിനേറ്ററും കൂടെ ആയിട്ടുള്ള ഡോക്ടർ സിന്ധു മേഡത്തോട് എൻ്റെ ഏറ്റവും ആഴത്തിലുള്ള നന്ദിയും ഇഷ്ടവും കടപ്പാടും സ്നേഹവും എല്ലാം അറിയിക്കുകയാണ്. ഇതിന് വഴിയൊരുക്കിയ പ്രിൻസിപ്പൾ ഗീതാ മാഡം, അതുപോലെ തന്നെ എൻറ്റയർ ദി കൊച്ചിൻ കോളേജ് ഫാമിലി എല്ലാവർക്കും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ആനുകാലിക പ്രസക്തമാണെന്ന് ലാസ്റ്റ് ഡേ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് സംസാരിച്ച സമയത്ത് സിന്ധു മാഡം പറയുകയുണ്ടായി. അഡോളസൻ്റ് ഏജിലെ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് കയറിയ കുട്ടികൾ, ആഫ്റ്റർ പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് കയറിയ കുട്ടികളുടെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷത്തോളമായി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലാണ് കൂടുതലും പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് നമ്മളൊരു ഡ്രാസ്റ്റിക്കലി ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് മാറുന്ന സമയം, പ്ലസ് വൺ ആൻഡ് പ്ലസ് ടുക്ക് ശേഷം ഡിഗ്രിയിലേക്ക് മാറുന്ന സമയം, ഒരു സ്റ്റുഡൻഷിപ്പിൽ നിന്ന് ഒരു കോളേജ് സ്റ്റുഡൻസിലേക്ക്, ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡൻറിൽ നിന്ന് കോളേജ് തലത്തിലേക്ക് മാറുന്ന സമയം, ഒരു പ്ലസ് ടുവിൽ നിന്ന് UGയിലേക്ക് മാറുന്ന സമയം, ഈ സമയത്തൊക്കെ ഒരു വിദ്യാർത്ഥിനിയിൽ ഉണ്ടാവുന്ന ചില കൺഫ്യൂഷൻസ്, ചില ഡൗട്ടുകൾ ഉണ്ടാവാം, ചില കൺഫ്യൂഷനുകൾ ഉണ്ടാവാം, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാം, ചില തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം, ഉത്കണ്ഠകൾ ഉണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അസ്മിൻ മേഡത്തിന് വളരെ സന്തോഷം അറിയിക്കുകയാണ്.
കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. ഞാൻ പി പി ടി ഒന്നും ഷെയർ ചെയ്യുന്നില്ല, സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 220 കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന സമൂഹത്തോടാണ് സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടും കൂടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്നോട് എതിരഭിപ്രായമോ ഒക്കെ ഉണ്ടാവാം. ആ സമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം എന്നോട് ഒന്നുകിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ എന്നോട് നേരിട്ട് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അഡോളസൻസ്, അഡോളസൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു 6-ാം ക്ലാസ് മുതൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിലേക്ക് ഒരു കുട്ടി കയറുന്നത് മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്ന ഒരു വാക്കാണ് അഡോളസെൻസ്, അല്ലെങ്കിൽ ആ കുട്ടിയെ കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങുന്ന ഒരു വാക്കാണ് അഡോളസെൻസ്. അപ്പൊ മുതലേ ആക്ച്വലി നമ്മൾ അതിനെ കുറിച്ച് കേൾക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുവരെയും നമ്മൾ സംസാരിക്കുന്നുണ്ട്, അതുവരെയും നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടുതലായും നമ്മൾ അറിയുകയും അല്ലെങ്കിൽ കൂടുതലായിട്ടും കുട്ടികളെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം ഒരു 6-ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഉള്ള സമയങ്ങളാണ്. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് അഡോളസൻസ് എന്നാണ്. എന്താണ് അഡോളസൻസ്? അഡോളസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലളിതമായും നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും പറയുന്നതാണ് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ, ഒരാൺകുട്ടി യുവാവുകയും പെൺകുട്ടി യുവതിയാവുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അഡോളസൻസ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിന് അല്ലെങ്കിൽ ലൈഫ് സ്റ്റേജസിന് പല സ്റ്റേജുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ലൈഫ് സ്റ്റേജസ് 5 സ്റ്റേജുകളാണുള്ളത് നമ്മൾക്കറിയാം. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇങ്ങനെ 5 സ്റ്റേജുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല സ്റ്റേജ് ഏതാണ്, ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്റ്റേജാണിത്, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്റ്റേജ് ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉറപ്പായും കിട്ടുന്ന ഒരു ആൻസർ അത് അഡോളസൻസ് ആണ് എന്നാണ്, അഥവാ കൗമാര കാലഘട്ടമാണ് എന്നാണ്. കൗമാര കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ബയോളജിക്കലി നമ്മൾ മെച്ചുരിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആൺകുട്ടി ആണാവുന്നു, മീൻസ് ആൺകുട്ടി യുവാവുന്നു, പെൺകുട്ടി യുവതിയാവുന്നു. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഈ സമയത്ത് അഡോളസൻസിന് മാത്രമായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ സമയം ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത്, അതായത് കൗമാര കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന കുട്ടികളെ കുറിച്ച്, അതായത് ഏത് സമയം മുതൽ ഏത് സമയം വരെ എന്ന് പറയാം, ബയോളജിക്കലി മെച്ചുർ ആവുന്ന സമയം മുതൽ ഏകദേശം ഒരു 19-20 വയസ്സാവുന്നത് വരെയുള്ള കാലഘട്ടം. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ അതിന്റെ ഒരു ലേറ്റ് അഡോളസൻസ് ആയിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നിങ്ങളൊക്കെ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡിഗ്രി സ്റ്റുഡൻസിലേക്ക് ഒരു ലേറ്റ് അഡോളസൻസിലേക്ക് നമ്മൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ സമയത്ത് ഏറ്റവും പ്രധാനമായും ഏറ്റവും കൂടുതലായിട്ടും നമ്മളെ കുറിച്ച് ആളുകൾ കമന്റ് പറയുന്ന ഒരു കാര്യം അഗ്രസീവ്നെസ് ആണ്, ദേഷ്യമാണ്. അതുവരെ ചിലപ്പോൾ പാവം കുട്ടിയായിട്ടുണ്ടാവാം, അതുവരെ ചിലപ്പോൾ എല്ലാവരെയും അനുസരിക്കുന്ന ഒരാളായിരിക്കാം, അതുവരെ ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാവും. പക്ഷെ കുറച്ച് ഈ ഒരു അഡോളസൻസിലേക്ക് മാറുന്ന സമയം ഈ ഇഷ്ടത്തിന്റെ കൂടെ തന്നെ ആളുകൾ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ തുടങ്ങും, ആളൊരു ദേഷ്യക്കാരനാണ് എന്നുള്ള കാര്യം കൂടെ പറയാൻ തുടങ്ങും. അപ്പോൾ ദേഷ്യം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഭയങ്കര ഡൈനാമിക് ആയിരിക്കും തോന്നും. ഡൈനാമിക് മീൻസ് നമ്മൾ ഏത് കാര്യത്തിനും എപ്പോഴും റെഡി ആയിരിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മുടെ ടീച്ചർ നമ്മളോട് വന്ന് പറയുകയാണ് നാളെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒരു മ്യൂസിയം ഉണ്ട്, അപ്പം മ്യൂസിയം കാണാൻ പോയാലോ. അപ്പം ആ സമയത്ത് ആ കുട്ടികളെല്ലാവരും റെഡിയാണ്. മറ്റന്നാൾ നമ്മൾക്ക് ഒരു ടൂർ പോയാലോ, അതിനും റെഡിയാണ്. എന്നാൽ താഴെ നിന്ന് കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് എടുക്കാനുണ്ട്, അതിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ റെഡിയാണ്. വളരെ ഡൈനാമിക് ആയിരിക്കും, ഏത് സമയവും ഫുൾ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടെ ആണ് ഈ ഒരു അഡോളസൻസ്. അതേ സമയം തന്നെ നമ്മൾക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഒരു പോയിന്റ് അതിലുണ്ട്. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും. കൗമാരത്തിൽ എത്തി നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്
ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും. കോൺഫിഡൻസ് വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ ഒരു സൈക്കോളജിസ്റ്റായ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് അല്ലെ. ഏതൊരു കാര്യം അറ്റൈൻ ചെയ്യണമെങ്കിൽ, ഏതൊരു കാര്യവും നമ്മൾ നേടിയെടുക്കണമെങ്കിൽ, ഏതൊരു കാര്യത്തിലേക്കും നമ്മൾക്ക് ഒരു കമ്മിറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ്, നമ്മൾക്കൊരു ആത്മവിശ്വാസം വേണം. അപ്പൊ ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു കാര്യത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്, ഒരു കാര്യം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് കോൺഫിഡൻസ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് അഡോളസൻസ് ഈ കോൺഫിഡൻസിന്റെ കൂടെ ചെറിയൊരു പോയിന്റ് കൂടെ വരും, ഓവർ കോൺഫിഡൻസ്. എപ്പോഴും ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ഏതൊരു കാര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്തും നമ്മൾ അത് ഓവർ കോൺഫിഡൻസ് ആയിട്ടായിരിക്കും ചെയ്യുക. അത് അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാം പ്രധാനപ്പെട്ടതാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഒരു കാര്യത്തെക്കുറിച്ചും യാഥാർത്ഥ്യബോധത്തോടു കൂടെയുള്ള ഒരു സമീപനത്തിന് ചെറിയ രീതിയിലൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്നതിനും റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനും വളരെ വളരെ പെട്ടെന്ന് നമ്മൾക്ക് സാധിക്കണമെന്നില്ല. ആ സമയം നമ്മൾ ഓവർ കോൺഫിഡൻസും അതുപോലെ തന്നെ എടുത്തു ചാട്ടവും ആയിരിക്കും നമ്മൾക്ക് എപ്പോഴും കൈമുതലായിട്ടുണ്ടാവുക. അത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചില കാര്യങ്ങളെക്കുറിച്ച് ലോജിക്കലായിട്ടും ചില കാര്യങ്ങളെക്കുറിച്ച് റാഷണലായിട്ടും ചില കാര്യങ്ങളെക്കുറിച്ച് സയന്റിഫിക്കലി നമ്മൾക്ക് അറിവില്ലാത്തതിനാലാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരം ഒരു മാറ്റങ്ങളിലേക്ക് മാറുകയാണ് അല്ലെ, ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയാണ് വളരെ പെട്ടെന്ന്. ഒരേ സമയം ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, മാനസികമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, വൈകാരികമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, സാമൂഹികമായിട്ട് നമ്മൾ മാറുകയാണ്, നമ്മളിൽ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഒരേ സമയം പല മേഖലകളിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാലും നമ്മുടെ ബ്രെയിനിലാണെങ്കിലും നമ്മുടെ ഹോൾ ബോഡി ഫിസിയോളജിക്കലി ആന്തരികമായിട്ട് തന്നെ ഹോർമോണലായിട്ടും എൻഡോക്രൈനിലായിട്ടും അങ്ങനെ പല രീതികളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് പല തരത്തിലുള്ള കൺഫ്യൂഷൻസ്, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് തന്നെ ഒരു എന്താ പറയുക, നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലാക്കാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലേക്കും എടുത്തു ചാടാനുള്ള ഒരു സാഹചര്യം അവിടെ വളരെ കൂടുതലാണ്. ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു സയന്റിഫിക് ടെമ്പറോടുകൂടെയും റാഷണലായിട്ടും ചിന്തിച്ചുകൊണ്ട് റിയാലിറ്റി ഓറിയന്റഡ് ആയിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആ സമയത്ത് ആലോചിക്കുന്നത് ഒരു ഫാന്റസി റിലേറ്റഡ് ആയിരിക്കും, ഒരു ഫാന്റസിയിലേക്ക് മാറാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുപരിചരിച്ച സ്ക്രീനിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ നിന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ ഫാന്റസി കലർന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ അഭിരമിക്കുക. മറിച്ച് റിയാലിറ്റിയേക്കാൾ കൂടുതൽ ഫാന്റസിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് ഈ അഡോളസെൻസ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. ഓക്കെ, ഇനി അതേ സമയം നമ്മൾക്ക് അഡോളസെൻസിനെ കുറിച്ച് എടുത്തു പറയാൻ പറ്റുന്ന ഒരു 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 സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എക്സ്പെരിമെന്റിങ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യവും എക്സ്പെരിമെന്റ് ചെയ്യാൻ, ഏതൊരു കാര്യവും പരീക്ഷിച്ചു നോക്കാനുള്ള അഡോളസെന്റിന്റെ ത്വര എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇപ്പോ നമ്മൾ എക്സാമ്പിൾ ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോ ഈ പ്രോഗ്രാം ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നത് വിചാരിക്കുക, ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ വരുന്നത് ഞാൻ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്, ഞാൻ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയം ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും വന്നിരുന്നത് 236 പേരും വന്ന് ഇരിക്കുന്ന സമയം ഞാൻ പറയുകയാണ്, ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ആരും ഇരിക്കുന്ന സീറ്റിൽ നിന്ന് അധികം എഴുന്നേറ്റ് നടക്കരുത്. കാരണം എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് അറിയാതെയെങ്കിലും നിങ്ങളുടെ കൈകൾ ചുമരിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, ഓഡിറ്റോറിയത്തിന്റെ ചുമരിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചുമരിൽ അടിച്ച പെയിന്റ് നിങ്ങളുടെ കയ്യിലാവും. ശരിക്കും അത് ഇപ്പൊ ജസ്റ്റ് പെയിന്റ് അടിച്ച് തീർന്നതേ ഉള്ളൂ, പെയിന്റ് അത് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും ചുമരിൽ തൊട്ട് നോക്കരുത് എന്നാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഇരിക്കുന്ന 236 പേരിൽ 240 പേർക്കും ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി ചിന്തിക്കാൻ കഴിയും. ഒന്ന്, ഞാൻ പെയിന്റ് ചെയ്തിട്ടില്ല അല്ലെ, ഞാൻ പെയിന്റ് ചെയ്യുന്ന ഒരാളല്ല. കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾ ആ വഴി
യാത്ര ചെയ്യുന്ന സമയത്ത് ആ വഴി കോറിഡോറിലൂടെ പോകുമ്പോൾ ഹാളിലേക്ക് നോക്കിയപ്പോഴും സെയിം പെയിന്റ് തന്നെയാണ്. പെയിന്റ് ആരും മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ പെയിന്റ് അടിച്ചിട്ടില്ല എന്നുള്ളത്, പെയിന്റ് മാറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള കഴിവുണ്ട്. എന്നാലും 242 പേരില് ഒരു 230 പേരും ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ചുമരിലൊന്ന് തൊട്ടു നോക്കും എന്നാണ്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൗമാര കാലഘട്ടത്തിൽ നമ്മൾ പകർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ഏതൊരു കാര്യവും ഒരു തവണ ട്രൈ ചെയ്യാൻ, ഏതൊരു കാര്യവും ഒരു തവണ പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു 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 എന്താ പറയുക, ഒരു ഡിസയർ, ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അത് ഏതൊരു കാര്യം, അതിൽ പലപ്പോഴും നമ്മൾ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെയുള്ള ആക്ടിവിറ്റികൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡേഞ്ചറിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന ത്രില്ലിലായിരിക്കും നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക. അതിലായിരിക്കും നമ്മൾക്ക് കൂടുതൽ നോട്ടുണ്ടാവുക, അതിനായിരിക്കും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ചില അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, ചില ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, അതിന്റെ അപകടങ്ങളെ കുറിച്ചേക്കാൾ കൂടുതൽ അത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിനായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് പല ആളുകൾക്കും മിസ്റ്റേക്സുകൾ പറ്റുന്നതിനും പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതിനും കാരണമാവും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലുള്ള ഓവർ കോൺഫിഡൻസും ലാക്ക് ഓഫ് ഇൻഫർമേഷനും എക്സ്പെരിമെന്റിങ് നേച്ചറും ആണ്. ഒരേ സമയം എല്ലാം അറിയാമെന്ന് ഭാവിക്കുകയും അതേ സമയം ഒന്നും അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ ഒരു അഡോളസെൻസ്. ചില സമയങ്ങളിൽ കഴിഞ്ഞ ഏതാനും ചില വർഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് പോകുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ നമ്മളോട് സംസാരിക്കും, വളരെ രസകരമായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് സംസാരിക്കും. ഒരു ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യം, ഒരു അധ്യാപകൻ താൻ പ്ലസ് ടു പഠിപ്പിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ സംഭവിച്ച ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. വളരെ രസകരമായി തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതായത് പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം അല്ലെ, ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പൊ ആ സമയം അത് വീട്ടുകാരറിയുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കുറച്ച് കുറച്ച് കാലം പഴക്കമുള്ളതാണ്, പുതിയതല്ല, കഥ കുറച്ച് പഴയതാണ്. അപ്പൊ ആ സമയം വീട്ടുകാരതറിഞ്ഞു. വീട്ടുകാരറിഞ്ഞ് വീട്ടുകാർ നേരെ ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലേക്ക് വന്നു. അങ്ങനെ ആ സ്കൂളിലെ പ്രിൻസിപ്പളും ആ ടീച്ചറും ഈ കുട്ടിയുടെ പേരൻസും തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഈ കുട്ടിയോട് വളരെ എന്താ പറയുക, പേടിപ്പിക്കുന്ന രീതിയിലോ ത്രെട്ടണിങ് ചെയ്യുന്ന രീതിയിലോ അല്ല, ഈ കുട്ടിയോട് ചോദിക്കുകയാണ് ആരാണ് വ്യക്തി എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടി ഇന്ന ആളെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ആളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോ അവിടുത്തെ ടീച്ചർ ചോദിച്ചു, ആ ആളെ സ്നേഹിക്കാൻ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ അയാളിൽ കണ്ടത്, അയാളുടെ വിദ്യാഭ്യാസമാണോ? അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, അതല്ല, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അപ്പൊ പറഞ്ഞു, അയാളുടെ എന്താ പറയുക, പേഴ്സണാലിറ്റി ആണോ? അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, അല്ല, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അപ്പൊ പറഞ്ഞു, അയാളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ആണോ? അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, അല്ല, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനങ്ങളാണോ കുട്ടിയെ അയാളിലേക്ക് അട്രാക്ട് ചെയ്തത്? അല്ല, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ആണോ, സംസാര രീതിയാണോ? ഈ പെൺകുട്ടി പറഞ്ഞു, അല്ല, എനിക്ക് അയാളെ ഇഷ്ടമാണ്. ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുമ്പോഴും ഇയാൾ റിപ്ലൈ കൊടുക്കുന്നത് എനിക്ക് അയാളെ ഇഷ്ടമാണ്, എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല. ഇത് നമ്മൾക്ക് ആൺകുട്ടിയുടെ കേസിലാണെങ്കിലും പെൺകുട്ടിയുടെ കേസിലാണെങ്കിലും ഈ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അഡോളസെൻസ് സമയങ്ങളിൽ, കൗമാര കാലഘട്ടത്തിൽ നമ്മൾക്ക് മറ്റൊരാളോട്, ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. ഈ സമയം നമ്മളിൽ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു റാഷണാലിറ്റി നമ്മൾക്ക് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ 3 തവണ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് എന്തെല്ലാം കാരണങ്ങളാണ് ഞാൻ അയാളിലേക്ക് അട്രാക്റ്റഡ് ആയത് എന്നൊക്കെ
നമ്മൾക്ക് റാഷണലായും സയന്റിഫിക് നമ്പറോട് കൂടിയും നമ്മൾക്ക് ഈസിയായും സിമ്പിൾ വേയിൽ പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടെ നമ്മളൊന്ന് നോക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് അഡോളസൻ്റ് ടൈമിലാണ് കൂടുതലായും റിലേഷൻഷിപ്പുകളിൽ നമ്മൾ ഏർപ്പെടുകയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് സംഭവിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ എല്ലാ ദിവസത്തെയും ന്യൂസ് പേപ്പറുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള റോബറികളാവാം, പലതരത്തിലുള്ള ആക്സിഡൻസുകളാവാം, പലതരത്തിലുള്ള കേസസ് അല്ലെ ക്രിമിനൽ ഒഫൻസുകളെല്ലാം നടന്നു കാണും. അതിലെ പ്രതികളുടെ അല്ലെങ്കിൽ പ്രതികളുടെ പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പുറകെ അതിൻ്റെ ബ്രാക്കറ്റിൽ അവരുടെ പ്രായവും കൂടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അങ്ങനെ എല്ലാ കേസെടുത്ത് നോക്കുന്ന സമയത്തും അതിൽ ഒരു അഡോളസെൻ്റ് ഒരു ഒരു അഡോളസെൻ്റിലുള്ള ഒരു കുട്ടി ഉണ്ടാവും. ഒരു 22 വയസ്സിനോ 24 വയസ്സിനോ താഴെയുള്ള ഒരാളെങ്കിലും സാധാരണ കേസുകളിൽ കാണാറുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് അഡോളസെൻറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കാം. അതെന്തൊക്കെയെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഇമോഷണലാണ് ഈ സമയത്ത്. എപ്പോഴാണ് നമ്മൾക്ക് സന്തോഷം വരുന്നത്, എപ്പോഴാണ് നമ്മൾക്ക് ദുഃഖം വരുന്നത്, ഈ സന്തോഷവും ദുഃഖവും എപ്പോഴാണ് മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നത്, എപ്പോഴാണ് നമ്മൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, എപ്പോഴാണ് നമ്മൾക്കൊരു കാര്യത്തിലേക്ക് ഒരു ഒരു ഇമോഷൻസ് എങ്ങനെയാണ് മാറി മറയുന്നത്, എപ്പോഴാണ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കൗമാര കാലഘട്ടത്തിലെ അടുത്തൊരു പ്രശ്നം. നമുക്ക് വളരെ പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നാം, അടുത്ത സെക്കൻഡിൽ തന്നെ നമുക്ക് അയാളോട്ട് ഭയങ്കരമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കണം എന്ന് തോന്നാം, അതിനടുത്ത സെക്കൻഡിൽ നമുക്ക് അയാളോട് ദേഷ്യം തോന്നാം, വെറുപ്പ് തോന്നാം, നമ്മൾക്ക് വളരെ വിഷമം തോന്നാം, എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ പുതിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മൾക്ക് മാറാം. എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഇങ്ങനെ മാറി 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 ഏത് സമയം എന്ത് വരുന്നു എന്നുള്ളത് നമ്മൾക്ക് പല സമയത്തും അൺപ്രഡിക്റ്റബിൾ ആവാനും നമ്മൾക്ക് അവിടെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഈ അഡോളസൻസിൽ സംഭവിക്കുന്ന പ്രധാനമായ ഒരു പ്രശ്നങ്ങളിലൊന്ന് നമ്മൾക്ക് നോ പറയുവാനുള്ള കഴിവുകൾ പലപ്പോഴും നമ്മൾക്ക് മിസ്സായി പോകും. എക്സാമ്പിൾ പറയാം, ഇപ്പൊ നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്ത കുട്ടികളാണ്. അപ്പൊ ഡിഗ്രി സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് വർക്കുകൾ ഉണ്ടാവാം. ഒരു ആദ്യ ആഴ്ചകളായതുകൊണ്ട് തന്നെ ചില ക്ലാസ്സുകളെ കുറിച്ച്, ചില സബ്ജക്റ്റുകളെ കുറിച്ച് നിങ്ങളുടെ ഇതുവരെ ലഭിച്ച അറിവുകളെ ഒന്ന് അസൈൻമെന്റ് ആയി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക ടീച്ചർ. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു ഇംഗ്ലീഷിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിറ്ററേച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അസൈൻമെന്റ് എഴുതി വെക്കാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക അധ്യാപകർ. നിങ്ങളത് ഇരുന്ന് തയ്യാറാക്കുകയാണ്. നിങ്ങളതിരുന്ന് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കി എല്ലാവരും അത് ഏകദേശം കംപ്ലീറ്റ് ആവാനായി നിങ്ങളതിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരാനായി, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ വളരെ സ്പീഡിൽ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട്, ആൺകുട്ടിയോ പെൺകുട്ടി ആരും ആയിക്കൊള്ളട്ടെ, ഒരു ഫ്രണ്ട് വന്നിട്ട് അയാൾക്ക് ആ സമയത്ത് പെട്ടെന്ന് ഒരു നോട്ട്ബുക്ക് വാങ്ങണം അല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആ ആവശ്യത്തിന് അവരെ നിങ്ങളെ വിളിക്കുകയാണ്, ഒന്ന് വരൂ എൻ്റെ കൂടെ നമ്മൾക്കൊന്ന് പുറത്തേക്ക് പോവാം, എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് നോ എന്ന് പറയാൻ പറ്റാറില്ല. നമ്മൾ അവരുടെ കൂടെ നമ്മളുടെ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് വളരെ പെട്ടെന്ന് തീർക്കേണ്ട വർക്ക്, അത് നമ്മുടെ ഒരു ഇംപ്രഷൻ ഫോർമേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വർക്ക് തീർക്കുന്നതിന് മുൻപ് നമ്മൾ അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ കൂടെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വർക്ക് അവിടെ ലാഗായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതുപോലെ പല സാഹചര്യങ്ങളിലും നമ്മൾക്ക് നോ എന്ന് പറയേണ്ട സമയം, നോ എന്ന് പറയാൻ പറ്റാതിരിക്കേണ്ട ചില സംഭവങ്ങൾ നമ്മളിൽ ഉണ്ടാവും. അത് കൗമാര കാലഘട്ടത്തിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നോ എന്ന് പറയാൻ പറ്റാതിരിക്കൽ. അത് പല സാഹചര്യങ്ങളിലും ഉണ്ടാവാം. അത് സോഷ്യൽ കോണ്ടെക്സ്റ്റുകളിൽ ഉണ്ടാവാം, ഒരു ഫാമിലി കോണ്ടെക്സ്റ്റിൽ ഉണ്ടാവാം, ക്ലാസ് റൂം കോണ്ടെക്സ്റ്റിൽ ഉണ്ടാവാം, അതുപോലെ തന്നെ ഒരു ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന കോണ്ടെക്സ്റ്റിൽ ഉണ്ടാവാം. അങ്ങനെ പല സമയങ്ങളിലും ആക്ച്വലി നമ്മൾ നോ ആണ് അവിടെ പറയേണ്ടത് എന്നിരുന്നാലും നോ എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾക്ക് സംഭവിക്കാറുണ്ട്.
നമ്മുടെ ടെമ്പറാമെന്റ് നമ്മുടെ ടെമ്പറാമെന്റ് നമ്മളുടെ സ്വഭാവങ്ങൾ നമ്മുടെ പെരുമാറ്റ രീതികൾ ഏത് സമയത്താണ് മാറുന്നത് എന്ന് നമ്മൾക്ക് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്. ഓരോ സമയത്തും നമ്മളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് പോലും പല സമയത്തും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമയം കൂടെയാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അഡോളസൻസിനെ സംബന്ധിച്ച് ഒരേ സമയം ഞാൻ പറഞ്ഞു ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവും സാംസ്കാരികവും ആന്തരികവുമായിട്ടുള്ള മാറ്റങ്ങൾ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ നമ്മളിൽ സംഭവിക്കുകയാണ്. ആ ഒരു സംഭവം കൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഒരുപാട് ചേഞ്ചുകൾ നമ്മളെ പലതരത്തിലും മാറ്റിമറിക്കും. ഈ സമയത്താണ് ഒരു 13 വയസ്സിന് ശേഷം നമ്മളിൽ എന്തെങ്കിലും വൾണറബിലിറ്റി ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഉത്കണ്ഠ വൾണറബിൾ എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്ന് വൾണറബിലിറ്റി എന്നുള്ളതാണ്. ആങ്സൈറ്റിയോട് ചിലപ്പോൾ നമ്മൾ വൾണറബിൾ ആയിരിക്കും, ചിലപ്പോൾ ഫുഡിനോട് ചിലപ്പോൾ നമ്മൾ വൾണറബിൾ ആയിരിക്കും, ചിലപ്പോൾ പല കാര്യങ്ങളിലോടും, അല്ലെങ്കിൽ ചില നമ്മുടെ ഇമോഷണൽ പ്രോബ്ലംസ്, നമ്മൾക്ക് ചില പേടികൾ ഉണ്ടാവാം, ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ഉത്കണ്ഠ ഉണ്ടാവാം, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ പല തരത്തിലുള്ള കാര്യത്തിനോട് അഡിക്റ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ടാവാം, ചില കാര്യങ്ങളോട് നമ്മൾക്ക് അഡിക്ഷൻ തോന്നാം, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾക്ക് ചില വൾണറബിലിറ്റി ഉണ്ടാവാം. ഈ അഡോളസൻ്റ് കാലഘട്ടങ്ങളിലാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു വ്യക്തിയിൽ ഒളിഞ്ഞു കിടക്കുന്ന വൾണറബിലിറ്റി പുറത്തു ചാടാനുള്ള ചാൻസും ഈ ഒരു കൗമാര കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്തിന് കൗമാര കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം മനസ്സിന്റെ ആരോഗ്യം. മനസ്സിന്റെ ആരോഗ്യത്തിന് കൗമാര കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റോളുള്ള ഒരു കാലഘട്ടമാണ്. എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ് അഡോളസൻസ് എന്നും, അഡോളസൻസിൽ ഒരു കുട്ടിക്ക്, ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, അയാളിൽ സംഭവിക്കുന്ന ചില ചില പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കഴിഞ്ഞ 20 മിനിറ്റിൽ ഞാൻ ശ്രമിച്ചത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അഡോളസൻസിന്റെ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്യാൻ കാരണം എന്താണ്, നമ്മുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള, ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള, ഒരു സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്ത് എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ആൻഡ് ആൾസോ അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ എന്താ പറയുക ഡീൽ ചെയ്യുക എന്നുള്ളതും കൂടെയാണ് പറയാൻ പോകുന്നത്. അഡോളസന്റ് ഏജില് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ആണ്, മനസ്സിന്റെ ആരോഗ്യമാണ്. നമ്മൾക്കറിയാം ഒരു ആരോഗ്യം എന്നതിനെ കുറിച്ചും സൗന്ദര്യം എന്നതിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യുകയും ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുകയും ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഇപ്പോഴുള്ളത്. രണ്ട് കാര്യങ്ങൾ, ആരോഗ്യം അതുപോലെ തന്നെ സൗന്ദര്യം. നമ്മളെല്ലാവരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന 230 പേരും ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് 10 തവണയെങ്കിലും സംസാരിക്കുന്ന വിഷയം ഒന്ന് ആരോഗ്യത്തെ കുറിച്ചാണ്, രണ്ട് സൗന്ദര്യത്തെ കുറിച്ചാണ്. നമ്മൾ നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മളുടെ സൗന്ദര്യത്തെക്കുറിച്ചും സംസാരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ മറ്റൊരാളുടെ ആരോഗ്യത്തെക്കുറിച്ചും മറ്റൊരാളുടെ സൗന്ദര്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും.
അത് കൂട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോൾ സംസാരിക്കും, ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മൾക്ക് ആ ചിന്ത സംഭവിക്കാം അല്ലെ, ഫ്രീ ടൈമുകളിൽ നമ്മൾക്ക് ആ ചിന്ത സംഭവിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു 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 വിദ്യാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ രണ്ടെണ്ണം, ഒന്ന് ആരോഗ്യത്തെക്കുറിച്ചും ഒന്ന് സൗന്ദര്യത്തെക്കുറിച്ചുമാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരോട് വളരെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അടുപ്പം നമ്മൾക്ക് തോന്നാറുണ്ട്. സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നവരോടും ഇതേ തരത്തിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവും അടുപ്പവും എല്ലാം, ഒരു പ്രിഫറൻസസ് എല്ലാം നമ്മൾക്ക് കൂടി വരാറുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനും ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 230 പേരും ഒന്ന് ആലോചിക്കേണ്ടത്, ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് എടുത്ത് ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിക്കും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊന്ന് മെസ്സേജായിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. എക്സർസൈസ് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഭക്ഷണം അല്ലെ ഡയറ്റ് കൺട്രോൾ ഉണ്ട്, ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഡാൻസ് ചെയ്യാറുണ്ട്, വെറുതെ ഫുഡ് കഴിക്കാണ്ട് വേറെ ഓരോന്നും ചെയ്യുന്നില്ല, ഓക്കെ, നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, വെജ് ജ്യൂസ് കഴിക്കുന്നുണ്ട്, എക്സർസൈസ് ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എക്സർസൈസസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്, നിങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ സൗന്ദര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിക്കുക. ആലോചിച്ചതിന് ശേഷം ഉടനെ തന്നെ മെസ്സേജ് ചെയ്യുക. സൗന്ദര്യം നിലനിർത്തുന്നതിന് ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്, നത്തി, ഡെയിലി ബാത്ത്, ഡെയിലി ബാത്ത്, ഐശ്വര്യ ചിരിക്കുന്നു. നിങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ഡ്രിങ്ക് വാട്ടർ, വാട്ടർ മോർ വാട്ടർ, നത്തിങ്, സ്മൈലിംഗ്, വെരി ഗുഡ്. വെള്ളം, ഒന്നും ചെയ്യുന്നില്ല, ആൾവേസ് സ്മൈൽ. സ്മൈലിംഗ് സ്മൈലിംഗ്, ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, നത്തിങ്, സ്മൈലിംഗ് ഫേസ്, കണ്ണെഴുതും. സൗന്ദര്യം നിലനിർത്തുന്നതിനും ഫേസ് ക്ലീൻ ചെയ്യും. സൗന്ദര്യം നിലനിർത്തുന്നതിനും സൗന്ദര്യം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മള് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സാധാരണ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുന്നതും ആരോഗ്യം എന്ന് പറയുന്നതിനൊക്കെ നമ്മൾക്ക് ഒരർത്ഥമേ ഉള്ളൂ, ഫിസിക്കൽ അല്ലെ, ഫിസിക്കൽ ഹെൽത്തും ഫിസിക്കൽ ബ്യൂട്ടിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട്, ശാരീരികമായ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനൊക്കെയാണ് കൂടുതൽ നമ്മൾ മുൻതൂക്കം കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ ഈ സമയം, നമ്മൾക്ക് അറിയാം അതല്ല അതിൻ്റെ പ്രധാനം എന്ന് നമ്മൾക്കറിയാം, എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ മറന്നു പോകുന്ന ഒന്ന്, ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനമാണ് മനസ്സിൻ്റെ ആരോഗ്യം എന്നതും, ശരീരത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെ വളരെ പ്രധാനമാണ് മനസ്സിൻ്റെ സൗന്ദര്യം എന്ന കാര്യമാണ്. അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം, മേക്കപ്പ്. ഓക്കെ, ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പോലെ തന്നെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി, മനസ്സിൻ്റെ സൗന്ദര്യം നിലനിർത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനും വേണ്ടി കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നിങ്ങൾ പറയേണ്ടത്. മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും ശരീരത്തിൻ്റെ സോറി മനസ്സിൻ്റെ സൗന്ദര്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ലിസണിങ്, മ്യൂസിക്, ഡ്രോയിങ്, മ്യൂസിക്,
വരട്ടെ. ആകെ ജേണൽ, ജേണലിംഗ്, ഡിസൈൻ, മ്യൂസിക്, നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും, പ്രാർത്ഥിക്കും, പോസിറ്റീവ് തിങ്കിങ് ഒക്കെ, ഡ്രോയിങ്, ഡ്രോയിങ്, ആർട്ട്, മ്യൂസിക്, മ്യൂസിക് പ്ലെയർ, ഓപ്റ്റിമിസ്റ്റിക് മ്യൂസിക്, സ്ലീപ്പിംഗ്, റീഡിംഗ്, ട്രാവലിംഗ്, ഡൂഡിൽ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണു എന്ന് വിചാരിക്കുക. മ്യൂസിക്, വാച്ചിങ് സൺസെറ്റ്, ഓക്കെ ഓക്കെ, ഇന 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 യെസ്, മ്യൂസിക് ആൻഡ് പോസിറ്റീവ്, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സമയം ടൈം സ്പെൻഡ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ടൈം വിത്ത് ഫ്രണ്ട്സ് ഹു ക്യാൻ മേക്ക് മീ ഹാപ്പി. ഒരു സെക്കൻഡ്, ഒരു കോൾ വന്നു, കേൾക്കാമോ? ഒരു ഒരു ഇടയ്ക്ക് ഒരു കോൾ വന്നു, എന്നെ കേൾക്കാമോ? യെസ് യെസ്, കേൾക്കാം. ആ ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സ്ഥലത്ത് വീണു എന്ന് വിചാരിക്കുക. നിങ്ങൾ, നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മൾ വേണ്ട, ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വരുന്ന സമയത്ത് വീണു. വീണ സമയം നമ്മളുണ്ട് അവരുടെ കൂടെ. അങ്ങനെ വീണ സമയത്ത് അവരുടെ കൈയെ നിലത്ത് അടിച്ചുപോയി, റോട്ടിൽ അടിച്ചിട്ടാണ് വീണത്. ആ സമയം കുറച്ച് വേദനിച്ചു. കുറച്ച് കഴിഞ്ഞ സമയത്ത് അവിടെ നീര് വന്ന് വീക്കം സംഭവിച്ചു. ആ ഭാഗം ഇളക്കാൻ പറ്റുന്നില്ല, ഇളക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ? ഒന്ന്, അവിടെ നീർക്കെട്ട് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് ആവാം. രണ്ട്, അവിടെ ചതഞ്ഞിട്ട് ചതവ് പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഡൗട്ട് ആവാം. മൂന്ന്, അവിടെ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ട് ആവാം, അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. ആ സമയം നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരന് വളരെ വേദനയുണ്ട്, കൈ വേദനയുണ്ട്. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങളാണ് അയാളുടെ കൂടെ ഉള്ളത്, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അവരുടെ ആള്. നിങ്ങൾ എന്തായിരിക്കും അയാളെ ചെയ്യുക ആ സമയം? മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ സംസാരിക്കുമ്പോൾ ഇത്രയും 230 പേര് സംസാരിക്കുമ്പോൾ കുഴപ്പമാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഫസ്റ്റ് എയ്ഡ് കൊടുക്കും, പിന്നെ ആശ്വസിപ്പിക്കും, മരുന്ന് വെക്കും. ഒരു നോർമൽ, നമ്മളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കാര്യങ്ങളിൽ നമ്മളൊരു ലേമാൻ ആണ് അല്ലെ, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ലേമാനാണ്. അപ്പോൾ കയ്യിൽ വീക്കം വന്നു, കൈ കുറച്ച് വെള്ളം കൊടുക്കും, ഓക്കെ. അതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് അവിടെ വീങ്ങുന്നത്. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ആശ്വസിപ്പിക്കും, അരമണിക്കൂർ കഴിഞ്ഞാണ് അവിടെ വീങ്ങുന്നത്. സ്വെല്ലിംഗ് വന്നു, നീർക്കെട്ട് വന്നു, കൈ അളക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാം ദം ഡൗൺ. നമ്മൾ അന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും, അല്ലെ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അപ്പൊ ആൾ പറയുകയാണ്, അയ്യോ തൊടാൻ, എനിക്ക് കയ്യിന് തൊടാൻ വയ്യ, അത്രയ്ക്കും വേദനയാണ്, നീർക്കെട്ട് കൂടിക്കൂടി വരികയാണ്, കയ്യിന് തൊടാൻ വയ്യ, വേദനയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ വേദനയാണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയും പോകണ്ടെന്ന് വിചാരിക്കുമോ? ഇല്ല അല്ലെ, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ട് അവിടെ എക്സ്റേ എടുത്ത്, അപ്പൊ ഡോക്ടർ വിചാരിക്കുമോ, അയ്യോ കുട്ടിക്ക് വേദനയുണ്ട്, കൈ വേദനയുണ്ട്, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ വീട്ടിലേക്ക് തന്നെ പൊക്കോളൂ എന്ന് വിചാരിക്കുമോ? ഇല്ല. ഡോക്ടർ എന്ത് ചെയ്യും? അവിടെ എക്സ്റേ എടുത്തതിന് ശേഷം എന്താണ് അവിടെ പരിക്ക്, എന്താണ്, എന്താണ് അവിടെ ഇഞ്ചുറി, ഏത് ടൈപ്പിൽ ഇഞ്ചുറി ആണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ. ചിലപ്പോൾ അവിടെ ഫ്രാക്ചർ ആണെങ്കിൽ അതിനനുസരിച്ച്, ചതവാണെങ്കിൽ അതിനനുസരിച്ച്, ജസ്റ്റ് ഒരു മുറിവ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനനുസരിച്ച്, രക്തം കല്ലിച്ചതാണെങ്കിൽ അതിനനുസരിച്ച്, എന്ത് തരത്തിലുള്ള ഇഞ്ചുറി ആണോ അവിടെ സംഭവിച്ചത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി അദ്ദേഹം സ്വീകരിക്കും. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോണത്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒബ്സെർവബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾക്ക് കാണാൻ പറ്റും. ഒബ്സെർവ് ചെയ്യാം ചില കാര്യങ്ങൾ, എന്ത്, അവിടെ കളറ് മാറുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും, വീക്കം വരുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും, വേദന നമ്മൾക്ക് അവിടെ ഉണ്ടാകും, ആ ഭാഗം നമ്മൾക്ക് ചലിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് സംഭവിക്കും, ആ ഭാഗം കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾക്ക് അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കാണാൻ പറ്റും. എന്നാൽ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങളുടെ മനസ്സിന് ഏറ്റ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റ മുറിവ് പോലെ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരിക്കലും നീർക്കെട്ട് സംഭവിക്കുകയോ, അവിടെ ഒരിക്കലും വീക്കം സംഭവിക്കുകയോ, അവിടെ ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ, അവിടെ നിന്ന് ബ്ലഡ് വരികയോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സംഭവിക്കില്ല.
നമ്മൾക്ക് ഈവൻ അറിയാൻ പോലും പറ്റില്ല എന്ത് അവിടെ അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. പക്ഷേ വളരെ അധികം വൈകാതെ തന്നെ നമ്മളുടെ ഓരോ പെരുമാറ്റങ്ങളിലും ഓരോ കാര്യങ്ങളിലേക്കും ആ പരിക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡിഗ്രി സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 230 പേരും ഇനി അങ്ങോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്ത് വെക്കേണ്ട, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കാവാം, നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനാവാം, നിങ്ങളുടെ കൂട്ടുകാർക്കാവാം, ആർക്കെങ്കിലും മനസ്സിന് ഒരു വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ പോലും അവരുടെ ശരീരം അത് പല തരത്തിലായിട്ട് അവരത് പല രീതിയിൽ അത് പുറത്തേക്ക് വിടും, എക്സ്പ്രസ് ചെയ്യും. എന്തെല്ലാം രീതിയിലാണ് നമ്മളുടെ മനസ്സിന് മുറിവേൽക്കുന്ന സമയത്ത്, നമ്മൾക്ക് വൈകാരികമായി തളർന്നിരിക്കുന്ന സമയത്ത്, നമ്മൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ ശ്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഡോളസെൻസിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ നന്നായി കൺസേൺ ഉള്ള ഒരാൾ എപ്പോഴും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ആളുകളോട് ഏറ്റവും നല്ല രീതിയിൽ സ്മൈലിംഗ് ഫേസോടെ നിൽക്കുകയും ഏറ്റവും നല്ല രീതിയിൽ മാത്രം പെരുമാറുകയും ചെയ്യുന്ന ഒരാള് 3-4 ദിവസമായിട്ട് തൻ്റെ പേഴ്സണൽ അപ്പിയറൻസിനെ ടോട്ടലി നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, ആള് വസ്ത്രങ്ങൾ ധരിക്കുന്നതിലുള്ള ശ്രദ്ധ പോയി, ആള് മറ്റൊരാളോട് ഒരു 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 സ്മൈലിംഗ് ഫേസ് പോയി, ഒരു പ്ലസന്റ് ഫേസ് പോയി, ഇതെല്ലാം അയാളുടെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സൈനാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ട ഒരു സൈനാണ്. എന്താണ് ആ സൈന്? ആ വ്യക്തിക്ക് ചില ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, അയാൾക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ട്, നെഗ്ലക്ട് ഓഫ് പേഴ്സണൽ അപ്പിയറൻസ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. അഡോളസെൻസിൽ ആവുന്ന സമയത്ത് പല ആളുകളും പല കുട്ടികളും നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അളവ് അത് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്ര ഭക്ഷണം നമ്മൾ കഴിക്കും എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. നമ്മുടെ കൂടെ പഠിക്കുന്ന ഓരോ കുട്ടിയും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറിന് എത്ര തോതിലാണ്, എത്ര അളവിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. കാരണം അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നേരം ഭക്ഷണം നമ്മുടെ കൂടെ ഇരുന്നായിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ സാധാരണയായിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് ദിവസമായിട്ട് അവർ തീർത്തും അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവർ കഴിക്കുന്നേ ഇല്ല, അവർക്ക് വിശപ്പില്ല എന്ന കാരണം കൊണ്ട് വിശപ്പില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിക്കുന്ന സാധാരണ കഴിക്കുന്ന ഭക്ഷണം 3-4 ദിവസമായിട്ട് കഴിക്കുന്നില്ല എങ്കിൽ ദാറ്റ് ആൾസോ ബി എ സൈൻ. എന്ത് സൈനാണ്? ഒരു ഇമോഷണൽ പ്രോബ്ലം അവർക്കുള്ള ഉണ്ട് എന്നുള്ളതിന്റെ സൈനാണ്. അതുപോലെ തന്നെ അവർ പറയുകയാണ്, എൻ്റെ ചെവിയില് ചില വോയിസുകൾ കേൾക്കുന്നുണ്ട്. എന്ത് വോയിസ് ആണ്? എൻ്റെ മരിച്ചുപോയ ഉപ്പൂപ്പയുടെ വോയിസ് ആവാം, ഉമ്മുമ്മയുടെ വോയിസ് ആവാം, മുത്തശ്ശന്റെ വോയിസ് ആവാം, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ വോയിസ് ആവാം, ദൈവത്തിന്റെ വോയിസ് ആവാം, പിശാചിന്റെ വോയിസ് ആവാം, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നതാവാം, അങ്ങനെ സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ പറയുന്നുണ്ടെങ്കിൽ, അതും കൂട്ടുകാരി പറയുന്നുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവ് സൈനാണ്. അതുപോലെ തന്നെ നൈറ്റ് മെയർ. രാവിലെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയം കുട്ടി പലപ്പോഴും ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ എന്താ ക്ഷീണം എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ആള് പറയുകയാണ്, രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ദുസ്വപ്നം കാണുകയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി കണ്ണടച്ചു കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങളുടെ പൂരമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒന്നുറങ്ങി കഴിയുമ്പോഴേക്കും എനിക്ക് ദുസ്വപ്നം കാണുകയും ഞാൻ ഞെട്ടി ഉണരുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ എനിക്ക് ഉറക്കം നിലനിർത്താൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് സൈനാണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, നമ്മൾ ഉറക്കം ശരിയാവുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു അല്ലെങ്കിൽ മയങ്ങി പോകുന്നു എന്നല്ലാതെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, എപ്പോഴും കോട്ടുവായ, ഓരോ കാര്യവും നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവാൻ പറ്റുന്നില്ല, നമ്മളോട് സംസാരിക്കുമ്പോൾ ആബ്സെന്റ് മൈൻഡഡ് ആയി പോവുക, ഇതെല്ലാം നെഗറ്റീവ് സൈനാണ്. തീർന്നില്ല, അവോയ്ഡൻസ് ഓഫ് ഫാമിലി. വീട്ടുകാരെ ഈ സമയത്ത് നമ്മൾക്ക് നല്ല ഇഷ്ടമായിരിക്കാം,
വീട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ നമ്മൾ പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കുന്ന ഒരു കുട്ടി, വീട്ടുകാരെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരു കുട്ടി കുറച്ച് ദിവസമായിട്ട് വീട്ടുകാരെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്ന് വിചാരിക്കുക. വീട്ടുകാരെ കുറിച്ച് ഒന്നും പറയുന്നില്ല, വീട്ടുകാരെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല, കോളേജ് വിട്ടു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാൻ കുട്ടി താല്പര്യപ്പെടുന്നില്ല, വളരെ ലേറ്റ് ആയിട്ട് മാത്രം വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് കോൾ ചെയ്ത് നമ്മളെ വിളിച്ച് ചോദിക്കണം, അയ്യോ എന്റെ മോൾ എത്തിയിട്ടില്ല, എന്റെ മകൻ എത്തിയിട്ടില്ല, അവരെ കണ്ടുവോ എന്നൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് മൂന്നാല് ദിവസമായിട്ട് അവരെ വീട്ടുകാർ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സൈനാണ്, ആൾക്കൊരു ഇമോഷണൽ പ്രോബ്ലം അയാളിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ചിയർഫുള്ളായും വളരെ ഹാപ്പി ആയിട്ടും ഇരുന്നിരുന്ന ഒരാള് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഫീലിംഗ് ഓഫ് സാഡ്നസ്, അയാളിൽ എപ്പോഴും ഒരു സങ്കടം, എപ്പോഴും ഒരു വിഷമാവസ്ഥ അയാളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അത് എന്താണ് ആ സങ്കടം എന്ന് അയാൾക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ അയാൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കൂടെ തമാശ പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ പറയുന്ന തമാശ ആസ്വദിക്കാൻ പറ്റുന്നില്ല, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ അയാളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില വൈകാരിക പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷൻ ആണ്, വൈകാരിക പ്രോബ്ലം അയാൾക്കുള്ളതിന്റെ സൈനാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അഡോളസൻസിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ ഒരു കോളേജ് സ്റ്റുഡൻറിനെ സംബന്ധിച്ച് പല ഹോബികൾ ഉണ്ടാവാം, പല കാര്യങ്ങളിലും അയാൾ ഒരേ സമയം ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അയാൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അയാൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും ക്ലബിലൊക്കെ കളിക്കാൻ പോകുന്നുണ്ടാവാം, അതല്ലെങ്കിൽ അയാൾ ജിംനേഷ്യം പോലെയുള്ള സ്ഥലങ്ങളിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ നമ്മളെ DP അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്റ്റോറീസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഇതെല്ലാം റെഗുലർലി ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്, എല്ലാ കാര്യത്തിലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുത്തു പറയത്തക്ക കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അയാളിൽ ഇതിനെല്ലാം ഒരു ലോ ഇൻട്രസ്റ്റിൽ ഒരു ലോസ് സംഭവിക്കുകയാണെങ്കിൽ, ഒന്നിനും ഒരു താല്പര്യം വളരെ പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അതൊരു സൈനാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അറ്റൻഷൻ ആൻഡ് മെമ്മറി ഡിഫിക്കൽട്ടീസ്. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കലി പ്രസന്റ് ആണെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ മാനസികമായും മനസ്സുകൊണ്ട് നമ്മൾ മറ്റെന്തോ സ്ഥലത്താണ്. നോട്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാസ് ലെക്ചേഴ്സ് നമ്മൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, ആ ക്ലാസ് നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, റഫർ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കൂട്ടുകാരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മൾക്ക് പെട്ടെന്ന് ഓരോ കാര്യവും നമ്മളൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്നു, സ്കിപ്പ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മളിൽ വരുന്ന ഒരു നെഗറ്റീവ് സൈനാണ്. തീർന്നില്ല സീക്രസി. പ്രത്യേകിച്ച് അഡോളസന്റ് ഏജില് നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരുമായി നമ്മൾ പങ്കുവെക്കാത്ത കാര്യങ്ങൾ സീറോ ആയിരിക്കും, എല്ലാ കാര്യവും നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കും, എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കും, ഈവൻ നമ്മളുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ സെക്ഷൽ മാറ്റേഴ്സ് വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാസ്റ്റർബേറ്ററി പ്രാക്ടീസസ് എല്ലാം നമ്മൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യും അല്ലെ. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയം എല്ലാം ഷെയർ ചെയ്യുന്ന ഒരാൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഭയങ്കര ഒരു സീക്രസി, എല്ലാ കാര്യത്തിലും അയാൾ ഒരു രഹസ്യ സ്വഭാവം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓരോ കാര്യങ്ങളിലും ചില ചില കാര്യങ്ങളിൽ നമ്മളെ ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. റാപ്പിഡ് സ്പീച്ച്, നമ്മുടെ കൂട്ടുകാർ സാധാരണ സംസാരിക്കുന്ന ടോൺ, സാധാരണ സംസാരിക്കുന്ന വോളിയം, സാധാരണ സംസാരിക്കുന്ന സ്പീഡ്, ഇതെല്ലാം നമ്മൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ നമ്മളുടെ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മൾക്കറിയാം അയാൾ ഹാപ്പി ആണോ, അയാൾ പേടിച്ചിട്ടാണോ സംസാരിക്കുന്നത്, അയാൾ ഉത്കണ്ഠയുണ്ടോ, അയാൾ എന്തെങ്കിലും ടെൻഷൻ ആണോ എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, റാപ്പിഡ് സ്പീച്ച്. ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെ, ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുക, അയാൾക്ക് അറിയുന്നില്ല ഞാനത് ഒരു തവണ മുൻപ് പറഞ്ഞതാണെന്ന് അറിയാതെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ സ്പീഡിൽ പറയുന്നത്, അതല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ടങ് പല സമയത്തും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കില്ല നാവിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മൾക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും വരിക, എന്താണെന്ന് അറിയില്ല, പക്ഷെ അയാൾക്ക് സ്ലിപ്പ് ഓഫ് ടങ് സംഭവിച്ചുകൊണ്ടേയിരിക്കുക, ഇതൊക്കെ ഒരു നെഗറ്റീവ് സൈൻ ആയിട്ട് പറയാം. പിന്നെ അടുത്തത് നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡ്രഗ് അബ്യൂസ്. സാധാരണയായിട്ട് നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ
സ്മോക്ക് ചെയ്യാറില്ല, ഡ്രിങ്ക് ചെയ്യാറില്ല, മറ്റ് എന്താ പറയുക അഡിക്റ്റീവ് പ്രാക്ടീസസ് ഒന്നുമില്ലാത്ത ഒരാള്, അതിനെതിരെ സംസാരിക്കുന്ന ഒരാള് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ ഇതുപോലെയുള്ള അഡിക്റ്റീവ് സബ്സ്റ്റൻസുമായിട്ട് എടുത്ത് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ഭയങ്കരമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സൈനായിട്ട് നമ്മൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ഓർ ലോസ്, സാധാരണയായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ശരീരഭാരം നമ്മൾക്ക് അറിയാൻ പറ്റും. അത് നമ്മൾക്ക് ഒരു ഒബ്സർവബിൾ രീതിയിൽ ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ ശരീരഭാരം ക്രമാതീതമായി കൂടുകയോ ക്രമാതീതമായി കുറയുകയോ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് സൈനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഞാനൊരു 16-17 പോയിന്റ്സുകൾ പറഞ്ഞു. നിങ്ങളിൽ എനിക്ക് തോന്നുന്നത് പല ആളുകളും ഇത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങൾ അറിയുന്ന ആളുകൾക്കോ നിങ്ങളോട് ഇടപെടുന്ന ആളുകൾക്കോ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്നുകിൽ നിങ്ങൾ അത് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് പങ്കുവെക്കുക, അതല്ലെങ്കിൽ അവരുടെ പേരൻസുമായിട്ട് പങ്കുവെക്കുക, അതല്ലെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, ടോൾ ഫ്രീ നമ്പറുകളിലേക്ക് കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ കൊടുക്കുക, അതല്ലെങ്കിൽ ഇപ്പൊ എല്ലാ സ്കൂളുകൾ കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഒരു ഡ്രോ ബോക്സ് ഉണ്ട്, ഒരു ഡ്രോ ഒരു ഒരു പെട്ടി ഉണ്ടായിരിക്കും, അതിലെ ആളുകളുടെ ആ ഒരു ആളുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾക്ക് എഴുതിയിടാം. ഇപ്പൊ മിക്കവാറും നിങ്ങളുടെ കൊച്ചിൻ കോളേജിൽ ഇക്വാക്കൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഇക്വാ കോളേജിലും ഇക്വാക്കൊക്കെ എല്ലാം ഉള്ള IQAC ഒക്കെ ഉള്ള എല്ലാ കോളേജിലും ഒരു ഡ്രോ ബോക്സ് ഉണ്ടാവും. അപ്പൊ ആ ബോക്സിൽ നിങ്ങൾ അവരുടെ പേരും അവരുടെ ക്ലാസും എന്താണ് നിങ്ങൾക്ക് അവരിൽ കണ്ട സ്വഭാവ അസ്വാഭാവികത അൺയൂഷ്വാലിറ്റി എന്താണ് അതൊന്നും എഴുതി ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇക്വാക്കിന്റെ കോർഡിനേറ്റർ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഇവർ രണ്ടുമാണ് അത് തുറക്കുക. അപ്പോൾ ബാക്കിയുള്ള ഒരാളും അറിയാതെ വളരെ രഹസ്യ സ്വഭാവമായിട്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് ആണോ അല്ലെങ്കിൽ മറ്റ് കൺസൾട്ടേഷൻസ് ആണോ അല്ലെങ്കിൽ എന്താണോ അവിടെ ആവശ്യമായി വരുന്നത് അത് മുഴുവൻ ആ സമയം കൊടുക്കാൻ ആ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ കോളേജിന് കഴിയും. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ കുട്ടികളും ഇനി അങ്ങോട്ട് വളരെ വിജിലന്റ് ആവുക. സ്വന്തം കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ കാര്യത്തിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് അഡോളസെൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ആ ഒരു സ്റ്റേജിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറയുകയാണ് ഉണ്ടായത്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയും മനസ്സിന്റെ ആരോഗ്യം തകരുന്ന സമയത്ത് ആളുകളിൽ ഉണ്ടാകുന്ന ചില എന്താ പറയുക സൈൻ ആൻഡ് സിംപ്റ്റംസ് നിങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇനി ഞാൻ പറയാൻ പോണത് എന്താണ് മനസ്സിന്റെ ആരോഗ്യം എന്നതിനെ കുറിച്ചാണ്. മനസ്സിന്റെ ആരോഗ്യത്തിന് WHO ലോക ആരോഗ്യ സംഘടന കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനിൽ വരുന്നത് ചില പോയിന്റുകളുണ്ട്. ഒന്ന്, ഒരു മനുഷ്യന് എപ്പോഴാണോ തന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് തിരിച്ചറിയുന്ന സമയം, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് തിരിച്ചറിയുന്ന സമയം, നമ്മളുടെ കഴിവും നമ്മുടെ കഴിവുകേടും തിരിച്ചറിയാം, നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സമയം. രണ്ടാമതായിട്ട് പറയുന്നത് ഡെയിലി സംഭവിക്കുന്ന സ്ട്രെസ്സേഴ്സിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള കഴിവ്. ഡെയിലി സ്ട്രെസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറുതും വലുതുമായി സംഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവ്. മൂന്നാമതായിട്ട് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റ്ഫുള്ളി നമ്മൾ വർക്ക് ചെയ്യാനുള്ള കഴിവ്, ഫ്രൂട്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ്ലി വർക്ക് ചെയ്യാനുള്ള കഴിവ്. ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയാനുള്ള കഴിവ്, ഡെയിലി സ്ട്രെസ്സേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ്, ഫ്രൂട്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഓരോ കാര്യങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾ മെന്റലി ഹെൽത്തി ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ മെന്റലി നമ്മൾ ഹെൽത്തി ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? നമ്മളുടെ ഓരോ ലൈഫിലേക്കും നമ്മളുടെ ഓരോ സാഹചര്യത്തിലേക്കും ഈ മൂന്ന് പോയിന്റ്സ് നമ്മളൊന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, നിങ്ങളൊരു സ്റ്റുഡന്റ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിയാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ?
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളൊരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കഴിവുകളും ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കഴിവ് കേടുകളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കഴിവുകളും കഴിവ് കേടുകളും. ദെൻ ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക്, ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളെ, അതിന്റെ കാരണങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ മറികടക്കാനും ട്രൈ ചെയ്യാനും അതിനെ മറികടക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന വർക്കിനെ ഫ്രൂട്ട്ഫുൾ ആയും പ്രൊഡക്റ്റീവ് ആയും നിങ്ങൾ കാണുന്നുണ്ടോ? റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നാലാമത്തെ കാര്യം, ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ നൽകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് സൊസൈറ്റിക്കാവാം, വീടിനാവാം, ടീച്ചേഴ്സിനാവാം, നമ്മുടെ സഹപാഠികളാവാം, നമ്മുടെ കുടുംബത്തിനാവാം, എല്ലാത്തിനും ഒരു കോൺട്രിബ്യൂഷൻ, ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള നിലയ്ക്ക് വാട്ട് ടൈപ്പ് ഓഫ് കോൺട്രിബ്യൂഷൻ, എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്? ഈ നാല് പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ഓരോ ജീവിതത്തിലും, നിങ്ങളുടെ ഒരു ലവർ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങളൊരു ലവറാണ്, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഒരു ലവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഒരു ലവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളെ തിരിച്ചറിയുന്നതിനും അതിനെ മറികടക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഒരു ഒരു ലവർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പ്രൊഡക്റ്റീവായും ഫ്രൂട്ട്ഫുള്ളിയും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ലവർ എന്നുള്ള നിലയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? സൺ ഓർ ഡോട്ടർ, നിങ്ങൾ ഒന്നുകിൽ ഒരു മകനോ അല്ലെങ്കിൽ മകളോ ആണ്. ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള നിലയ്ക്ക് ഉള്ള നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അനുഭവിക്കുന്ന ഡെയിലി സ്ട്രെസ്സിന് ഐഡന്റിഫൈ ചെയ്യാനും മറികടക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുള്ളി ആൻഡ് പ്രൊഡക്റ്റീവ്ലി ഒരു സൺ ഓർ ഡോട്ടർ എന്നുള്ള റോളിനെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട്സ് നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിനെയും ഓരോ റോളിനെയും ഒരേ സമയം മൾട്ടിപ്പിൾ റോളുകളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരേ സമയം നമ്മളൊരു മകനോ മകളോ ആണ്, ഒരേ സമയം നമ്മളൊരു ചേട്ടനോ ചേട്ടത്തിയോ അനുജനോ അനുജനോ ആണ്, ഒരേ സമയം നമ്മളൊരു ഫ്രണ്ടാണ്, അതേ സമയം നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്, അതേ സമയം നമ്മളൊരു ലവർ ആയിരിക്കാം, അതേ സമയം നമ്മളൊരു അങ്കിളോ ആൻറ്റിയോ ആയിരിക്കാം, അതേ സമയം നമ്മളൊരു നെയ്ബർ ആയിരിക്കാം, അതേ സമയം നമ്മൾ കുറച്ച് പേർക്ക് എനിമി ആയിരിക്കാം. ഒരേ സമയം നമ്മളൊരു മൾട്ടിപ്പിൾ റോളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഓരോ റോളിനും നിങ്ങൾ മെന്റലി ഹെൽത്തി ആണോ എന്നറിയാൻ നാല് പോയിന്റുകൾ നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുക. ഒന്ന്, ആ റോളിലെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? രണ്ട്, ആ റോളിലെ ഡെയിലി സ്ട്രെസ്സേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും മറികടക്കാനും പറ്റുന്നുണ്ടോ? മൂന്ന്, ആ റോളിനെ ഫ്രൂട്ട്ഫുള്ളി ആൻഡ് പ്രൊഡക്റ്റീവ്ലി വർക്ക്ഔട്ട് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നാല്, ആ റോളിനെ വെച്ച് നമ്മുടെ സൊസൈറ്റിക്ക് വാട്ട് ടൈപ്പ് ഓഫ് കോൺട്രിബ്യൂഷൻ യു ഹാവ് ഗിവൺ, എന്ത് ടൈപ്പ് കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ സ്റ്റേജിൽ ആ റോളിൽ മെന്റലി ഫിറ്റ് ആണ്, ആ റോളിൽ മെന്റലി ഹെൽത്തി ആണ് എന്ന് പറയാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? യെസ് സർ. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. യെസ് സർ, യെസ് സർ, യെസ് സർ, യെസ്, യെസ്, യാ, ഓക്കെ, യെസ്, ഓക്കെ. അഡോളസൻസ് സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾക്ക് എന്താണ് വേണ്ടത്, അതാണ് ഇനി ഞാൻ പറയാൻ പോണത്. ഓക്കെ, എന്താണ് വേണ്ടത് എന്നാണ് ഇനി ഞാൻ പറയാൻ പോണത്. ഒരു അഡോളസെന്റ് ആയ ഒരാളെ, ഒരു കൗമാരഘട്ട കാലഘട്ടത്തിൽ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയി നിൽക്കുന്ന ഒരു കുട്ടിയെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടി, നേർവഴി എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, നല്ല രീതിയിൽ അയാൾ പെരുമാറാൻ വേണ്ടി, നല്ല രീതിയിലേക്ക് അയാൾ മാറാൻ വേണ്ടി, നല്ല കാര്യങ്ങളിലേക്ക് അയാൾ എല്ലാ കാര്യങ്ങളും ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് വേണ്ടത്,
ഒന്നാമതായിട്ട് നമ്മൾക്ക് വേണ്ടത് അറ്റൻഷൻ വേണം, നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാർ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മുടെ പേരൻസ് നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ ടീച്ചേഴ്സ് നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളുടെ അയൽവാസികൾ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളുടെ നാട്ടുകാർ നമ്മളെ ശ്രദ്ധിക്കണം. ആരൊക്കെയാണോ നമ്മളുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആവശ്യമാണ്. ശ്രദ്ധ എന്ന് പറയുന്നത് അഡോളസെൻസില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾക്കത് കിട്ടണം, ആളുകൾ നമ്മളെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള അഡോളസെന്റിൽ നിൽക്കുന്ന ഒരാളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അവന്റെ കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവനുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അത് ഒരേ സമയം നിങ്ങൾക്കും അതേ സമയം മറ്റൊരാളുടെയും മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും മറ്റൊരാളുടെ വെൽബീയിങ് ടോട്ടൽ ഓവറോൾ വൈറ്റൽ ഫോഴ്സ് ഉയർത്താനും ജീവിതത്തോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധ. നമ്മൾ മറ്റൊരാളെ ശ്രദ്ധിക്കുക, മറ്റൊരാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, മറ്റൊരാളോടുമായി ഇന്ററാക്ട് ചെയ്യുക, മറ്റൊരാളോ കൂടെ സമയം ചെലവഴിക്കുക, മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, മറ്റൊരാളുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കുക, മറ്റൊരാളുടെ കൂടെ ഭക്ഷണം കഴിക്കുക, മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്യുക. ഇതെല്ലാം നമ്മൾക്ക് മറ്റൊരാൾക്കും സെയിം ടൈം നമ്മൾക്കും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വെൽബീയിങ് കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. രണ്ട്, ശ്രദ്ധ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വേണ്ടത് സ്നേഹം, ഇഷ്ടം. ഇഷ്ടപ്പെടണം, നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടണം. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ അനുജനും ചേട്ടനും അനുജത്തിയും ചേച്ചിയും നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ ക്ലാസ്മേറ്റ്സ് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മുടെ സൊസൈറ്റി നമ്മളെ ഇഷ്ടപ്പെടണം. ഇഷ്ടം, സ്നേഹം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആർക്കും ആരാലും വെറുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു അഡോളസെന്റിൽ നിൽക്കുന്ന ഒരാള്, ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നിൽക്കുന്ന ഒരാള് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന് നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അൺകണ്ടീഷണലി ഇഷ്ടപ്പെടുക, പ്രത്യേകിച്ചൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഒരേ സമയം അവർക്ക് ശ്രദ്ധ കൊടുക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുക. അവരോട് വളരെ എന്താ പറയുക, പ്രത്യേകിച്ച് അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സ്നേഹിക്കുക, അൺകണ്ടീഷണൽ ആയിട്ട് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക, അവരുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു 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 സാഹചര്യം ഉണ്ടാക്കുക, അവരുമായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക, അവരുമായിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, അവരെ ഇഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് അഡോളസെന്റ് ആയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടത്, ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ഉള്ള ഒരാൾക്ക് പ്രധാനമായി മൂന്നാമതായിട്ട് വേണ്ടത് സ്ഥാനം. സ്ഥാനം വേണം നമുക്ക്, റോൾ വേണം, പരിഗണന, പരിഗണന വേണം. സ്ഥാനം വേണം, പരിഗണന വേണം. നമ്മൾക്ക് വീട്ടിലൊരു സ്ഥാനം വേണം. നമ്മൾക്ക് നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു വില വേണം. വില അല്ലെ, വാല്യൂ. നമ്മൾക്കൊരു വില വേണം. നമ്മളവര് വില വെക്കണം. നമ്മളെ അവർ കൺസിഡർ ചെയ്യണം. നമ്മൾക്കൊരു റോള് വേണം. നമ്മളെ അവർ പരിഗണിക്കണം. ഇത് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അഡോളസെന്റിലുള്ള എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ ഒരു സ്ഥാനം കൊടുക്കണം. അവർക്ക് നിങ്ങൾക്കിടയിൽ ഒരു റോള് കൊടുക്കണം. ക്ലാസ്സിൽ അവർക്കൊരു റോളുണ്ട്. ക്ലാസ്സിൽ അവർക്കൊരു സ്ഥാനമുണ്ട്. അവരുടെ വാക്കിന് വില കൊടുക്കണം. അവരെ നമ്മൾ പരിഗണിക്കണം. ഒരാളൊരു കാര്യം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താണ് അത് പറയുന്നത്, എന്താണ് അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അദ്ദേഹം പറയുന്നതിന്റെ കാര്യം എന്താണ് എന്നുള്ളത്, അതിന്റെ ഇന്നർ മീനിങ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. അവരിലെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അതിന്റെ സൈൻ ആൻഡ് സിംറ്റംസ് മനസ്സിലാക്കാൻ പറ്റണം. അവരെ
ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളടുത്തേക്ക് വരുന്നത്. അത് നമ്മൾക്കൊരു വില തന്നിട്ടാണ്. നമ്മൾ ആ വില നമ്മൾ തിരിച്ചും കൊടുക്കണം. റോൾ വേണം, പരിഗണന വേണം, സ്ഥാനം വേണം, വില വേണം, അല്ലെ? മൂന്നെണ്ണം. നാലാമത്തതും അതിപ്രധാനപ്പെട്ടതായിട്ടൊരു പോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം വേണം. ഉത്തരവാദിത്വം, നമ്മളെ വീട്ടിൽ നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വേണം, റെസ്പോൺസിബിലിറ്റീസ് വേണം. ക്ലാസ് റൂമിൽ നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വേണം, റെസ്പോൺസിബിലിറ്റീസ് വേണം. കൂട്ടുകാർക്കിടയിൽ നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വേണം. ഒരു സൊസൈറ്റിയിൽ നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ വേണം. നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ആ കാര്യം ചെയ്യാൻ അവിടെ നമ്മളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവാൻ വേറെ ഒരാളില്ല എന്ന് തിരിച്ചറിയുന്നത്. എപ്പോഴാണ്? നമ്മളുടെ ഉത്തരവാദിത്തമാണത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. നമ്മുടെ വീട്ടിൽ അച്ഛൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാതാവുന്നത് എപ്പോഴാണ്? അച്ഛൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം അച്ഛന് ഫീൽ ചെയ്യുമ്പോഴാണ്. അമ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാതാവുന്നത് എപ്പോഴാണ്? അമ്മ അമ്മയായിട്ട് നിൽക്കുമ്പോഴും അമ്മ എന്ന് പറയുന്ന ഉത്തരവാദിത്വം ചെയ്യുമ്പോഴാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആവാതിരിക്കുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ റോളിന് പകരം പുതിയ ഒരാൾ വരാതിരിക്കുന്നത് എപ്പോഴാണ്? നിങ്ങളിൽ എപ്പോഴാണോ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൈമോശം വരുന്നത്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എപ്പോഴാണ് നിങ്ങൾക്ക് മിസ്സാവുന്നത്, ആ സമയം നിങ്ങൾ അവിടെ റീപ്ലേസ് ആയി പുതിയ ഒരാൾ നിങ്ങളെ റോളിലേക്ക് തിരിച്ചു വരും. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പകരം സെയിം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന വേറൊരാൾ വരും. അത് നമ്മൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കും, വൈകാരികമായി ബുദ്ധിമുട്ടുണ്ടാക്കും, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് നെഗറ്റീവായി ബാധിക്കും, നമ്മുടെ വെൽബീയിങ്ങിനെ നെഗറ്റീവായി ബാധിക്കും, ഓവറോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ബാധിക്കും. നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റും നിൽക്കുന്നവരെ മുഴുവൻ ഇത് ബാധിക്കും. ജസ്റ്റ് എ സെക്കൻഡ്. അപ്പൊ നമ്മള് അഡോളസൻസിൽ എത്തി നിൽക്കുന്ന സമയത്ത്, കൗമാരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒരേ സമയം നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത്, ഈ നാല് കാര്യങ്ങൾ എത്രമാത്രം നമ്മൾക്ക് ലഭിക്കുന്നോ അത്രമാത്രം നമ്മൾ ഒരു ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കും. എത്രമാത്രം നിൽക്കുന്നോ അത്രമാത്രം ആ ഗ്രൂപ്പിനോട് നമ്മൾ 100% കമ്മിറ്റഡ് ആവും. എത്രമാത്രം കിട്ടുന്നോ അത്രമാത്രം നമ്മുടെ ആ ഗ്രൂപ്പിലെ എന്താ പറയുക, ഗ്രൂപ്പിലെ ഒരു അൺഅവോയ്ഡബിൾ ഫാക്ടർ ആയിരിക്കും. എത്രമാത്രം നമ്മൾക്ക് ഈ നാല് പോയിന്റ്സ് കിട്ടുന്നോ അത്രമാത്രം നമ്മളുടെ എഫേർട്ട്, നമ്മളുടെ ടൈം, നമ്മളുടെ കെയറിങ്, നമ്മളുടെ ഡിസയേഴ്സ് എല്ലാം അതിനു വേണ്ടി നമ്മൾ കൊടുക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാല് പോയിന്റ്സ്: ഒന്ന്, ശ്രദ്ധ, അറ്റൻഷൻ; രണ്ട്, സ്നേഹം; മൂന്ന്, നമ്മൾക്ക് പരിഗണന, സ്ഥാനം, റോള്; നാല്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഈ നാല് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾക്കുള്ളത്. ഓക്കെ, അപ്പൊ ഏകദേശം എനിക്ക് സമയം എന്ന് പറയുന്നത് 9:50 വരെയാണ് സമയം അനുവദിച്ച് തന്നിരുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിരുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമോഷൻ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് മാനേജ്മെന്റ് ആണ്. നമ്മളിൽ ഉണ്ടാവുന്ന വൈകാരികവും പെരുമാറ്റപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നത്. ആക്ച്വലി ഇത് നമ്മൾ ഒരാഴ്ച നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം, നിങ്ങൾ ഈ പറയുന്ന 7 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെ ഇൻഡക്ഷൻ പ്രോഗ്രാം അഡോളസൻസ് പ്രോബ്ലം മാനേജ്മെന്റിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ 10 ദിവസം കൊണ്ട് നമ്മൾക്ക് ഇത് തീർക്കാൻ പറ്റില്ല. അതാണ് ആൾമോസ്റ്റ് ഞാനൊരു 9:30 to 11 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് എനിക്ക് ഉണ്ട് എന്ന് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയും സമയം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ: ഒന്ന്, എന്താണ് അഡോളസൻസ് എന്നും അഡോളസൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തെന്നുമാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് മെന്റൽ ഹെൽത്തിന്റെ നമ്മുടെ ലൈഫിൽ ഇപ്പോഴുള്ള സ്വാധീനത്തെ കുറിച്ചും ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്. എന്താണ് മെന്റൽ ഹെൽത്ത് എന്നാണ് പിന്നെ ഞാൻ പറയാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിടയിൽ മെന്റൽ ഹെൽത്തിന് അപജയം സംഭവിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ കാണുന്ന ചില സൈൻ ആൻഡ് സിംറ്റംസിനെ കുറിച്ചാണ് പറയാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൾണറബിലിറ്റിയാണ്. നമ്മളിൽ ഒരു ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ
അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിലെ വൾണറബിലിറ്റി പുറത്ത് ചാടാനുള്ള അവസരമുണ്ട്. അത് ചിലപ്പോൾ മാനസിക രോഗങ്ങളുടെ ഭാവത്തിലാവാം, അത് ചിലപ്പോൾ എന്തെങ്കിലും അഡിക്റ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക അഡിക്റ്റീവ് ബിഹേവിയറിന്റെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക അഡ്വഞ്ചറസും ഡേഞ്ചറസും ആയിട്ടുള്ള ആക്ടിവിറ്റികളുടെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം. അപ്പൊ നമ്മുടെ വൾണറബിലിറ്റിയെ നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വൾണറബിലിറ്റിയെ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു അഡോളസൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അഡോളസൻസിനെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡോളസൻസിനെ നമ്മൾക്ക് രാഗി മിനുക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും നല്ല ഷൈൻ ചെയ്ത് ഷൈൻ ചെയ്ത് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഡോളസൻസിന് പ്രധാനമായും വേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അറ്റൻഷൻ, രണ്ട് ലവ്, മൂന്ന് റോൾ, നാല് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈ നാല് കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടുന്നോ അവിടേക്ക് നമ്മൾ പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ സ്നേഹം നമ്മൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, മറ്റ് പുറത്തൊരു ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വീട്ടുകാരുമായേക്കാൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ആ ഗ്രൂപ്പുമായിട്ടായിരിക്കും. സ്നേഹം, പരിഗണന, ഇഷ്ടം, ഇതെല്ലാം നമ്മൾക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നാണ്, ആക്ച്വലി നമ്മൾക്ക് കിട്ടേണ്ട ഒരു സ്ഥലത്ത് നിന്നല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കിട്ടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ 100% ഇൻവോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം ലാക്ക് ഓഫ് ദീസ് ഫോർ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ സംഭവിക്കുന്നത് വീട്ടിൽ നിന്നും പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ക്ലാസ്സിൽ നിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചില സമയത്തുള്ള റിജക്ഷൻസ്, ചില സമയത്തുള്ള അവോയ്ഡൻസ്, ചില സമയത്ത് നമ്മൾക്കൊരു റോൾ കൺഫ്യൂഷൻസ്, ചില സമയത്തുള്ള ഒരു ഇറസ്പോൺസിബിലിറ്റി, ഇതെല്ലാം പല ഭാഗത്ത് നമ്മൾക്കുണ്ടാവും. അതേസമയം ഒരു ഗ്രൂപ്പ് നമ്മളെ നമ്മളോട് വളരെ എന്താ പറയുക ഒരു ആന്റി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഇതുപോലുള്ള ഒരു കുട്ടിയെ കണ്ടെത്തുകയും ഒരു ബോയെ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഒരു ഗേളിനെ കണ്ടെത്തുകയും ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഡെലിബറേറ്റ്ലി കൂടുതൽ അറ്റൻഷൻ ഈ കുട്ടിക്ക് കൊടുക്കുകയും കൂടുതൽ കെയറിങ് ഈ കുട്ടിക്ക് കൊടുക്കുകയും കൂടുതൽ ലവ് കൊടുക്കുകയും കൂടുതൽ റോള്, പരിഗണന, സ്വന്തം വാക്കിനുള്ള വില, റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആ ഗ്രൂപ്പിലേക്ക് മാറുകയും ആ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റിയിൽ 100% പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ ഈ കുട്ടിയിൽ ക്രിമിനാലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുകയും ഈ കുട്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരു ആന്റി സോഷ്യൽ എലമെന്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ സംഭവങ്ങൾ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളത് വളരെ ജാഗ്രതയോടുകൂടിയും ഗൗരവത്തോടുകൂടെയും നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനും, അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, ഒരൊറ്റ മരത്തിലെ പൂമണം മതി ഒരു കാട് മുഴുവൻ സുഗന്ധപൂരിതമാവാൻ. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഒരു മരത്തിലെ പൂമണം മതി ഒരു കാട് മുഴുവൻ സുഗന്ധപൂരിതമാവാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാത്രം മതി ആ ഗ്രൂപ്പിനെ മുഴുവൻ മോൾഡ് ചെയ്യാൻ. നിങ്ങൾ അവരെ അൺകണ്ടീഷണൽ ആയിട്ട് അവരെ ശ്രദ്ധിക്കുക, അൺകണ്ടീഷണൽ ആയിട്ട് അവർക്ക് സ്നേഹം കൊടുക്കുക, അൺകണ്ടീഷണൽ ആയിട്ട് അവരെ കേൾക്കുക, അൺകണ്ടീഷണൽ ആയിട്ട് അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൊടുക്കുക, അവരെ പരിഗണിക്കുക, അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. ഇത് ആദ്യം നമ്മളിൽ ഉണ്ടാവുകയും പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം ഏറ്റവും പ്രകാശപൂരിതമാവും. അങ്ങനെ കൊച്ചിൻ കോളേജ്, എറണാകുളം കൊച്ചിൻ കോളേജിൽ അവരുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി 5th ദിവസമാണ് എന്നെ സംസാരിക്കാൻ വിളിച്ചത്. ആ ദിവസം എനിക്ക് തന്ന ടോപ്പിക്, 5th ദിവസം ഈ ദിവസം എനിക്ക് തന്ന ടോപ്പിക് ബിഹേവിയർ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങളിലേക്ക് ഇതിന്റെ ചില പോയിന്റ്സുകൾ എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഗ്നിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ 1.5 മണിക്കൂർ, വിലപ്പെട്ട 1.5 മണിക്കൂർ നഷ്ടമായിട്ടില്ല എന്ന് നമ്മൾക്ക് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്.
ഇത്രയും നല്ല ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം, ഒരു മോർണിംഗ് സെഷൻ തന്നെ എനിക്ക് അനുവദിച്ചു തന്ന ഇക്വ കോർഡിനേറ്റർ ഡോക്ടർ സിന്ധു മാഡം, അതോടൊപ്പം തന്നെ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ ഗീത മാഡം, സ്റ്റുഡൻറ് കോർഡിനേറ്റർ അനുപമ മാഡം, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അസ്മിൻ മാഡം, മൊറോവർ എന്നെ കേട്ടുകൊണ്ടിരുന്ന 240 വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും വളരെ അകമഴിഞ്ഞ നന്ദി നൽകുകയാണ്, അകമഴിഞ്ഞ ഇഷ്ടവും സ്നേഹവും എല്ലാം നൽകുകയാണ്. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും. ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്ക് പല കോളേജുകളിലും ഞാൻ പോകുന്നുണ്ട്. അവിടെയൊക്കെ സംസാരിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും സംസാരിച്ചിട്ടുള്ളത്. ചില സമയങ്ങളിൽ ഞാനും മനുഷ്യനാണ്, എനിക്കും തെറ്റുകൾ പറ്റാം, എനിക്കും എന്താ പറയുക, സ്ലിപ്പ് ഓഫ് ടങ്സ് സംഭവിക്കാം. നിങ്ങളെ ആരെങ്കിലും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ, ഞാൻ അതിന് അതിയായി ഖേദം പ്രകടിപ്പിക്കുകയും ഈ സമയം ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇത്രയും നല്ലൊരു സെഷൻ തന്നതിന് വളരെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് മാഡം. താങ്ക് യു. സ്റ്റുഡൻസിന് എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. Students, if you have any doubts or clarifications required, please unmute your mic and ask. Otherwise, you can also type in the chat box. Sorry, mentally ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരാൾ ഒരു സെക്കൻഡ് ആയി പോയി. ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരാൾ എങ്ങനെയാണ് ഒരു ബിഗ് പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യുക? ഓക്കെ, ഇപ്പൊ ഒരു ഒരാള് ഒരു ഫാത്തിമ ഫാത്തിമ ഏജ് ഫാത്തിമ ചോദിച്ച ഒരു സംശയത്തിന് മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. മെന്റലി വളരെ സെൻസിറ്റീവ് ആയ ഒരാൾ അല്ലെ, ഇമോഷണലി വളരെ സെൻസിറ്റീവ് ആയ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, അത് എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അഡോളസെൻസിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ ലോകത്ത് സഹായം അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നതും സഹായം കൊടുക്കുക എന്ന് പറയുന്നതും ഒരു മോശം പ്രവൃത്തിയല്ല. നമ്മൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത്, നമ്മൾക്കൊരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത്, നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളത് അതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ശരിയാവുന്നില്ല എങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു എക്സ്പേർട്ട് സൊല്യൂഷൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മളൊരാളോട് സഹായം അഭ്യർത്ഥിക്കുക, നിങ്ങൾ തുറന്നു പറയാൻ ശീലിക്കുക, തുറന്നു പറയാൻ ശീലിക്കുക. നോ പറയേണ്ടിടത്ത് നോ പറയുവാനും തുറന്നു പറയേണ്ടിടത്ത് തുറന്നു പറയുവാനും ആ സഹായം അഭ്യർത്ഥിക്കേണ്ടിടത്ത് സഹായം അഭ്യർത്ഥിക്കുവാനും സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരു വളരെ സെൻസിറ്റീവ് ആയ ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ആൾ, ഞാൻ വളരെ സെൻസിറ്റീവ് ആണ്, അവിടെ നമ്മളുടെ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ്, അണ്ടർസ്റ്റാൻഡ് അവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നാണ്. നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചും നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് ചില കാര്യങ്ങളെ ഫേസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അധ്യാപകരാവാം. നിങ്ങളുടെ കോളേജിലെ മിക്കവാറും WWS അല്ലെങ്കിൽ സ്റ്റുഡൻറ് കൗൺസിലിംഗ് സെല്ല് അല്ലെങ്കിൽ SSP ഇതുപോലെയൊക്കെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാവാം, അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ആവാം, നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാവാം. അവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു തുറന്ന് സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും നല്ലത്. നമ്മൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്ട് സൊല്യൂഷൻ ഇവിടെ അവൈലബിൾ ആണ്, ടോൾ ഫ്രീ നമ്പേഴ്സ് അവൈലബിൾ ആണ്. ആ ടോൾ ഫ്രീ നമ്പറിലെങ്കിലും ജസ്റ്റ് ഒന്ന് വിളിക്കുക, അവരോട് സംസാരിക്കുക. ഓക്കെ, പിന്നെ എന്നെ പോലെയുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് അവൈലബിൾ ആണ്, അറ്റ് എനി ടൈം നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതും നിങ്ങളുടെ പ്രോബ്ലംസിനെ നമ്മൾക്ക് മാക്സിമം കുറയ്ക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതുമാണ്. സാർ, മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓർക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഓർക്കാണ്ടിരിക്കാൻ ടിപ്സ് ഉണ്ട്. മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓർക്കാതിരിക്കാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മറക്കുന്നത് എന്നുള്ളത് റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഫാന്റസിയിൽ ജീവിക്കാതെ റിയാലിറ്റിയിലേക്ക് വരിക. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ ഹണ്ട് ചെയ്യുന്നു അല്ലേ. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ ഒബ്സസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
നമ്മുടെ മനസ്സിലേക്ക് ആ കാര്യം അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ 18 വർഷം ജീവിച്ചതിന്റെ ഇടയിൽ ഒരുപാട് നല്ലതും ഒരുപാട് മോശവും, ഒരുപാട് ആവശ്യമുള്ളതും ഒരുപാട് ആവശ്യമില്ലാത്തതും, ഒരുപാട് ഗുണമുള്ളതും ഒരുപാട് ഗുണമില്ലാത്തതായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾക്കുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ. അതില് ചില കാര്യങ്ങളെ നമ്മൾ റിപ്പീറ്റഡ്ലി അതെടുത്ത് ചെകഞ്ഞു നോക്കുന്ന സമയത്താണ് മനസ്സിൽ അത് വീണ്ടും വീണ്ടും തേട്ടി തേട്ടി വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് എന്തൊക്കെ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു അനുഭവം കൂടെ വന്നു എന്ന് തിരിച്ചറിയുകയും ആ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം എന്ത് എന്ന് തിരിച്ചറിയുകയും ആ പാഠം ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണ്. ഫാന്റസിയിൽ നിന്ന് വിട്ട്, സ്ക്രീനിൽ നിന്ന് വിട്ട്, മസാലകളിൽ നിന്ന് വിട്ട് റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഇതിൽ കാണിക്കാനുള്ളത്, ഇതിൽ പറയുവാനുള്ളത്. കൂടുതൽ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുക, കൂടുതൽ ക്ലീനിങ് പോലെയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. കാരണം ക്ലീനിങ്ങിനെ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യം, നമ്മുടെ റൂം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾക്കത് കാണാം. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം എഫേർട്ട് എടുത്തുകൊണ്ട് അതിനെ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾക്ക് കാണാം. അപ്പൊ അതിൻ്റെ ഒരു പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് എഫക്റ്റ് നമ്മൾക്ക് കിട്ടും. അവിടെ അലങ്കോലപ്പെട്ടത് നമ്മൾ ശരിയാക്കി, അത് നമ്മൾക്കൊരു എക്സ്ട്രാ ലെവൽ ഓഫ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ടെക്നിക്സ് ആണ് സാധാരണ നമ്മൾ മൈൻഡ് ചാനലൈസേഷൻ ടെക്നിക്സ് ആണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറ്. ഐ എം റിയലി ബാഡ് കൺസോളിങ് സംവൺ. ഒന്നും ചെയ്യാനില്ല, നമ്മളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കുക. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഫ്രൂട്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ട്, ഒരാള് എന്തുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത്, നമ്മൾ അതിന് ഏബിൾ ആണെന്ന് അയാൾ കരുതുന്നത് കൊണ്ടാണ്. അയാളുടെ പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നമ്മൾ ആ പ്രോബ്ലംസ് കേൾക്കാനും അതിനനുസരിച്ച് മറുപടി കൊടുക്കുവാനും നമ്മൾ ഏബിൾ ആണ് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പ്രൊഡക്റ്റീവ് ആവുക. നമ്മളെടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെടുത്ത് ഒരാളൊരു കാര്യം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ, അതിനൊരു റിസൾട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളെ മോൾഡ് ചെയ്യുക. നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ മിറർ ട്രെയിനിങ് ടെക്നിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചിങ്. നമ്മൾ ഒരു എംപ്റ്റി ചെയർ ടെക്നിക്, എംപ്റ്റി ചെയറിനോട് നമ്മൾ കാര്യങ്ങൾ പറയുക, സംസാരിക്കുകയൊക്കെ. പിന്നെ കൂടുതൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ എന്താണോ നമ്മളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്, ഇതുപോലെയുള്ള എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ പ്രശ്നമാണെങ്കിൽ ആശ്വസിപ്പിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക, അതിനെ നമ്മൾ ചാലഞ്ച് ചെയ്യുക. അങ്ങനത്തെ ഒരു കഴിവ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചാലഞ്ച് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, സാറിൻ്റെ കോണ്ടാക്ട് നമ്പർ, എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് വിത്ത് ദ പെർമിഷൻ ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് ഡോക്ടർ സിന്ധു മാഡം. 9847921196. പേര് സുബ്രത്. എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സാർ, ഒരു നൈറ്റ് മെയർ അടുപ്പിച്ച് കുറേ ദിവസത്തേക്ക് കാണുന്നതിന് എന്തുകൊണ്ടാവും? ഒരു നൈറ്റ് മെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുസ്വപ്നത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സ്വൈരമായ ഉറക്കത്തെ, സൗണ്ട് സ്ലീപ്പിനെ കളഞ്ഞു കുളിക്കുന്ന ദുസ്വപ്നത്തെയാണ് നൈറ്റ് മെയർ എന്ന് പറയുന്നത്. കുറേ ദിവസത്തേക്ക് ഒരേ സ്വപ്നം തന്നെ കാണാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആ കാര്യത്തിൽ നമ്മൾ മെന്റലി സ്റ്റേബിൾ അല്ല, അത് നമ്മളെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയേണ്ടത്, ഇത് ഒരേ ദിവസം വരാനുള്ള കാര്യം, കുറച്ചധികം ആളോട് ഇത് സംസാരിക്കുക. നമ്മൾ പേരൻസിനോട് പറഞ്ഞിട്ട് ഇത് പോയിട്ടില്ലെങ്കിൽ അതിനർത്ഥം പേരൻസ് അല്ല അത് കേൾക്കേണ്ടത്, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ഫ്രണ്ട്സിനോടും കൂടെ പറഞ്ഞു നോക്കുക, എന്നിട്ടും അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ല അത് കേൾക്കേണ്ടത്, ചിലപ്പോൾ ടീച്ചർ ആയിരിക്കാം. ടീച്ചറോടും കൂടെ പറയുക, അപ്പോൾ എന്നിട്ടും അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ ടീച്ചർ അല്ല അത് കേൾക്കേണ്ടത്, ചിലപ്പോൾ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിരിക്കാം. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനോടും കൂടെ സംസാരിക്കുക. അപ്പോൾ എന്നിട്ടും കുറഞ്ഞിട്ടില്ലെങ്കിൽ അതിനർത്ഥം സൈക്കോളജിസ്റ്റുമല്ല അത് കേൾക്കേണ്ടത്, ചിലപ്പോൾ സൈക്കാട്രിസ്റ്റ് ആവാം. സൈക്കാട്രിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മെഡിക്കേഷൻ, ചെറിയ രീതിയിലുള്ള ടാബ്ലറ്റ്സ് ചിലപ്പോൾ നമ്മൾക്ക് കിട്ടാം. അങ്ങനെ ഇത്രയും ഇതിന് നമ്മൾക്ക് ഓരോരോ സ്റ്റേജുകളുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും തുറന്ന് പറയുവാനും തുറന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടെ നമ്മൾ കാണിക്കുക. ഓക്കെ, ദെൻ ഐശ്വര്യ റിയ. സാർ, കുറച്ച് കാലം നാളായി എപ്പോഴും സാഡ് സ്റ്റാറ്റസ് ഇടുന്ന, ആരോടും ഒന്നും മിണ്ടാതെ മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്ക് ആണെന്ന് സ്വയം പറയുന്ന, സ്വന്തം സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നല്ലവണ്ണം അറിയാവുന്നിട്ടും അതിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്ന ഒരാളെ എങ്ങനെ മാറ്റാൻ പറ്റും? 4 കാര്യങ്ങൾ, അതിനുള്ള ഫോർമുലയാണ്
നാല് കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. രണ്ട്, അവരെ കൂടുതൽ സ്നേഹിക്കുക, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക. മൂന്ന്, അവർക്ക് പരിഗണന കൊടുക്കുക, അവരുടെ വാക്കിന് വില കൊടുക്കുക, അവർക്ക് നമ്മൾക്കിടയിൽ ഒരു സ്ഥാനം കൊടുക്കുക. നാല്, അവരുടെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. ദാറ്റ്സ് ഓൾ, ഇനഫ് ആൻഡ് മോർ. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ടിപ്സ്: ഒന്ന്, അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ മനസ്സിലാക്കുക. രണ്ട്, എപ്പോഴൊക്കെയാണ് നമ്മൾക്ക് ദേഷ്യം വരുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്ന്, ആ ദേഷ്യം ആരോടെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ മാത്രമാണോ എന്നുള്ളത് തിരിച്ചറിയുക. നാല്, ഇത്രയും തിരിച്ചറിഞ്ഞതിന് ശേഷം വീണ്ടും ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൗണ്ടിങ് ടെക്നിക്ക് ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ സ്പോഞ്ചി ബോൾ ടെക്നിക്ക് ചെയ്യാറുണ്ട്, വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള ടെക്നിക്കുകൾ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഇതിന് കൂടുതൽ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക. ഓക്കെ. ദെൻ, ഒറ്റയ്ക്ക് ഒരു റൂമിൽ തന്നെ എപ്പോഴും ഇരിക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചില സമയങ്ങളിൽ മാത്രമാണ് തോന്നുന്നതെങ്കിൽ ആ ഒരു സമയത്തുള്ള ഇമോഷൻസ്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആവുന്ന സമയത്ത്, പീരിയഡ്സിന്റെ സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രീ സിംറ്റംസിൽ അല്ലെങ്കിൽ പോസ്റ്റ് സിംറ്റംസിലൊക്കെ ചിലപ്പോൾ ഇതുപോലെയുള്ള മൂഡ് സ്വിങ്സ് കാണിക്കാറുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര സന്തോഷമുള്ള സമയമാണെങ്കിലും എത്ര എല്ലാം ഒരു ഹാപ്പിനെസ്സും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഒരു റൂമിൽ തന്നെ ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പേരൻസിന്റെ സമ്മതത്തോടു കൂടെ നിങ്ങൾ ടീച്ചറിനോടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോടോ സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. സർ, ഡിഫറൻറ്റ് ബിറ്റ്വീൻ സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള സൈക്കോളജിയിൽ ഡിഗ്രിയും PG റെഗുലർ ആയിട്ട് കഴിയുകയും അതിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് സൈക്കോളജിസ്റ്റ്. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് MBBS കഴിഞ്ഞു, ആദ്യം ഡോക്ടർ ആയി കഴിഞ്ഞതിന് ശേഷം DPM ഡിപ്ലോമ ഇൻ സൈക്കാട്രി മെഡിസിനോ അല്ലെങ്കിൽ MD സൈക്കാട്രിയോ കഴിഞ്ഞ് മരുന്ന് ഉപയോഗിച്ച് ഡ്രഗ് മാനേജ്മെന്റ് ചെയ്യുന്ന, മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനസിക രോഗങ്ങളെ ചികിത്സിക്കുന്ന ആളാണ് സൈക്കാട്രിസ്റ്റ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ മരുന്നുകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് മരുന്ന് ഉപയോഗിക്കാതെ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാനസിക പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഓക്കെ. ഒരാളോട് മാത്രം കൂട്ടുകൂടാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരാളോട് മാത്രം കൂട്ടുകൂടാൻ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾക്ക് അധികം സംഭവിക്കാറില്ല. നമ്മൾ ഈ നാല് പോയിന്റും നമ്മളിൽ ഒന്ന് കൊണ്ടുവരിക. ഒരാളോട് മാത്രം എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, ഒരാളോട് മാത്രം കൂട്ടുകൂടുകയാണോ, ഇഷ്ടം തോന്നുകയാണോ, പ്രണയം തോന്നുകയാണോ, ലസ്റ്റ് തോന്നുകയാണോ, എന്താണ് അത് എന്നുള്ളത് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരാളോട് മാത്രം അങ്ങനെ നമ്മൾക്ക് കൂട്ടുകൂടാൻ തോന്നുന്നൊരു സംഭവം, അതുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിന് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോടോ ഒരു സൈക്കോളജിസ്റ്റിനോടോ സംസാരിക്കുന്നത് നന്നായിരിക്കും. എല്ലാ ദിവസവും നല്ല സ്വപ്നം കണ്ട് ഉണരാൻ പറ്റുന്നില്ലെങ്കിലോ, സ്വപ്നം കാണണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. സ്വപ്നം കണ്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. എല്ലാ ദിവസവും ശരിക്കും ഉറങ്ങാൻ പറ്റണമെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശരിയാക്കണമെന്നാണ് പറയുന്നത്. ഒന്ന്, നമ്മളുടെ ഭക്ഷണം. രണ്ട്, വ്യായാമം. ഭക്ഷണവും വ്യായാമവും. മൂന്ന്, നമ്മുടെ പെരുമാറ്റം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമ്മുടെ ഉറക്കത്തെ കൺട്രോൾ ചെയ്യുന്നത്. ശരിയായ ഭക്ഷണം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് കഴിക്കുക, രാത്രി 8 മണിക്ക് മുൻപ് ഡിന്നർ കഴിക്കുക, രാത്രിയിൽ മാക്സിമം എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക, കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, സുഖമായി ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക, ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഓഫ് ആക്കുക, ധാരാളം ദാഹത്തിനനുസരിച്ച് ധാരാളം വെള്ളം കുടിക്കുക, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഔട്ട്ഡോർ എക്സർസൈസ് ചെയ്യുകയും വിയർക്കുകയും ചെയ്യുക. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പെരുമാറ്റം അധികം മനസ്സിൽ ഭയങ്കര ഈഗോ അല്ലെങ്കിൽ മനസ്സിൽ ഭയങ്കര പ്രശ്നങ്ങളൊന്നും കൊണ്ടു നടക്കാതെ എല്ലാവരോടും വളരെ കൂളായും മാസ്ക് ഇടാതെ, മീൻസ് നമ്മുടെ മുഖത്തൊരു മുഖം മൂടി ഇടാതെ സംസാരിക്കുക, വളരെ അൺകണ്ടീഷണലായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ലൈഫ് നമ്മൾക്ക് കിട്ടും, നല്ല സമാധാനം നമ്മൾക്ക് കിട്ടും, നല്ല വെൽബീയിങ് കിട്ടും, മെന്റലി ഹെൽത്തി ആവും, നല്ല ഉറക്കവും കിട്ടും. നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ നാല് കാര്യങ്ങളുടെ ലാക്ക് കൊണ്ടാണ്. നമ്മൾക്ക് ശരിക്കും ആരും നമ്മളെ അറ്റൻഡ് ചെയ്യുന്നില്ല, നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല, നമ്മൾക്ക് റോളോ പരിഗണനയോ സ്ഥാനമോ നൽകുന്നില്ല, റെസ്പോൺസിബിലിറ്റി എനിക്കില്ല. ഈ സാധനം
നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മൾക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ട്, നമ്മൾക്ക് എല്ലാവരെയും കേൾക്കാനും പരിഗണിക്കാനും പറ്റുന്നുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ അത് വിശ്വസിക്കുക. നമ്മളത് വിശ്വസിച്ചിട്ട് നമ്മളത് പ്രാവർത്തികമാക്കുക. നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, ഓൺലൈനിൽ കൂടി നല്ലോണം മിണ്ടുന്ന ഒരാൾ നേരിട്ട് അങ്ങനെ ആരോടും മിണ്ടാറില്ല. ഇങ്ങനെ എന്തുകൊണ്ടാണ്? അത് ചിലപ്പോൾ അയാളുടെ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഹിബിഷൻസ് കൊണ്ടാവാം. ആ ഇൻഹിബിഷൻസ് ഒന്ന് മാറിക്കിട്ടുന്നത് വരെയുള്ള പ്രോബ്ലം ആണ്. അത് ചിലപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ നമ്മൾ ശരിക്കും ഒന്ന് സംസാരിച്ചാൽ, ശരിക്കും ഒന്ന് പരസ്പരം അറിയുകയോ സംസാരിക്കുകയോ മിണ്ടുകയോ ചെയ്ത ഒറിജിനലി എന്താണ്. വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തും കാട്ടിക്കൂട്ടാനുള്ള ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഫിസിക്കലി പ്രസൻസ് അവിടെ ഇല്ല, പക്ഷെ നേരിട്ട് ചെയ്യുന്ന സമയത്ത്, നേരിട്ട് മിണ്ടുന്ന സമയത്ത് ആ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതുണ്ടാവുന്നത്. നമ്മൾ എന്താണ് എന്നുള്ളത് പരസ്പരം സ്വയം ഒന്ന് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഓക്കെ, ദെൻ ലാസ്റ്റ്, മെന്റലി ഇപ്പോഴും ചൈൽഡിഷ് ക്യാരക്ടർ ആണെന്നുള്ളത് ഒരു പ്രോബ്ലം ആണോ? അല്ല. മെന്റലി ഇപ്പോഴും ചൈൽഡിഷ് ക്യാരക്ടർ ആവണം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല. എല്ലാ ആളുകളിലും ഒരു കുട്ടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കുട്ടിത്തം, എല്ലാ കാര്യത്തിലും നമ്മളൊരു ഹ്യൂമർ സെൻസ് വേണം, എല്ലാ കാര്യത്തിലും നമ്മളൊരു ചൈൽഡിഷ് നേച്ചർ വേണം, എല്ലാ കാര്യത്തിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ വേണം. ശരി തന്നെയാണ്, പക്ഷേ ഓരോ കാര്യത്തിലും അർഹിക്കുന്ന ചൈൽഡിഷ് ക്യാരക്ടർ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടി ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പോലെ പെരുമാറരുത്. ഡിഗ്രി പഠിക്കുന്ന കുട്ടി ഡിഗ്രി പഠിക്കുന്ന കുട്ടിയിലെ കുട്ടി പോലെ പെരുമാറിയത്. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം ഡീൽ ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലം ഡീൽ ചെയ്യുന്ന ആളെ പോലെ പെരുമാറുക. നമ്മളൊരാളോട് സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹിക്കുന്നതിൻ്റെ കുട്ടിയായിട്ട് പെരുമാറുക. ഓരോ കാര്യത്തിനും അനുസരിക്കുന്ന കാര്യങ്ങൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായും ചെയ്യാൻ പറ്റും. നമ്മളത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുന്ന സമയത്ത്, മീൻസ് ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്ന സമയത്ത്, ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നമുക്ക് തിരിച്ചറിയുന്ന സമയത്ത്, ഡെയിലി സ്ട്രെസ്സേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും മറികടക്കാനും പറ്റുന്ന സമയത്ത്, പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടർ മാറി എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. Any questions? Okay, questions എല്ലാം തീർന്നു എന്ന് തോന്നുന്നു മാഡം. Oh, yes. നയന ജസ്റ്റ് മിനിറ്റ് കേട്ടോ നയന. മാം എന്നെയാണ് ഉദ്ദേശിക്കുന്നത്? വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് ഇല്ല, നവ്യ. നയന ഉണ്ടോ? നയന നയന മിസ് ഇല്ലല്ലോ. ഐശ്വര്യ, യു കെൻ പ്രപ്പോസ് എ വോട്ട് ഓഫ് താങ്ക്സ്. എ വാം ഗുഡ് മോർണിംഗ് ടു അവർ ഓണറബിൾ ചീഫ് ഗസ്റ്റ്, റെസ്പെക്ടഡ് സുരത് സർ, അവർ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. മൈ നെയിം ഇസ് ഐശ്വര്യ റിയ ആൻഡ് ഐ ആം ഫ്രം ബി എ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. It's my pleasure to propose a vote of thanks. Okay. I would like to thank Surat sir, who honored this session with his valuable thoughts. Your words were easily understandable as you were giving examples, and it gave us a clearest view about various characteristics or behavioral problems of adolescence. As he has said about having difficulty in saying no, I too have a problem or a trouble in saying in no and end up taking on more than I can handle. This session was interesting because it is what we usually experience, we usually see and do. And thank you, sir, for giving us some points to maintain mental health and for giving us a basic idea for what we have to do at this time.
That is that 4 points, attention, love, role and sense of responsibility. So thank you, sir. Then I would like to thank our loving teachers for conducting these sessions. It really gives the students an idea about many basic things. So thank you, teachers. And thank you all the students for your cooperation and participation. Once again, thank you, one and all. Thank you. Okay, thank you, sir. Nalla session ayirunnu. Thank you very much. Thank you. Veendum nammude college like varanam. Offline classes, offline training programs no angane kshanikkayalengil definitely I will be there. Okay, thank you. Then thank you all for this wonderful. Thank you, sir. Valare informative aayirunnu ṭo. Okay. ശരി, അപ്പൊ ഞാൻ ലെഫ്റ്റ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് ഡേ ഓൾ. താങ്ക് യു.